അല്ലാഹ് തീരും പേരും തുതിയും ചെല്ലി അല്ലാഹ് തീരും പേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം ഉടയവൻ ഏകൻ അരുളാലേ ആയ മുഹമ്മദാവർ കീള അണോവർ എല്ലാ കീളയിലും വൻ കീള ആയോവർ എല്ലാ തിശയിലും കേളി മികച്ചോവർ ആ മഹാനവർക്കല്ലി എന്നാണ് ജനിച്ചതെന്ന് അറിയുമോ? ആർക്കെങ്കിലും അറിയോ? അറിയാമോ? താരീഖ് 470 ചൊന്ന നാൾ എന്ന്? താരീഖ് 470 ചൊന്ന നാൾ കൈലാനി എന്ന നാട് തന്നീൽ പിറന്നോവർ. താരീഖ് അത് മുഹിദ്ദീൻ മാലയിലുള്ള ഒരു വരിയാണ്. എന്ത് താരീഖ്? 470 ചൊന്ന നാൾ, അതായത് 470-ാമത്തെ കൊല്ലത്തിലാണ് ആര് ജനിച്ചത്? ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. എന്ത് 470? അല്ലാഹുവിന്റെ ഹബീബായ. മനസ്സിലായില്ലേ? ഇനി മറക്കരുത് മോനെ. എത്രാമത്തെ വർഷത്തിലാണ് ഹിജറയുടെ എത്രാമത്തെ വർഷത്തിലാണ് മഹാനായ ഷെയ്ഖ് അവർക്കൽ ജനിച്ചത്? 470. എന്ത് 70? ഹിജറയുടെ 470. എന്തിന്റെ 470? ഹിജറ എന്ന് പറഞ്ഞാൽ എന്താ? യാത്രയാ. ആരുടെ യാത്രയാ? ഇവിടുത്തെ മക്കളൊക്കെ നല്ല കുട്ടികളാട്ടോ. അല്ലാഹു തആല നമ്മളെ ഉസ്താദുമാർക്കൊക്കെ എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഉസ്താദുമാർക്കും അല്ലാത്തവർക്കൊക്കെ ഖൈറ് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹിജറയുടെ 470-ാമത്തെ കൊല്ലം. ഹിജറ എന്ന് പറഞ്ഞാൽ ആരുടെ യാത്രയാ? പറ. ശരിയാണ്, അത് തന്നെ. സല്ലല്ലാഹു അലൈഹി, ആ കുട്ടിയാ പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയാണ് അല്ലേ? ആരെ പറഞ്ഞത്? പറഞ്ഞാൽ കൈവെക്കോ, നല്ല മറുപടിയാണ്. ആ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കണം ആദ്യമായിട്ട്. അവനാ പറഞ്ഞ റസൂലുള്ളാഹിയുടെ യാത്രയാണ്. ഹഖാനക്കോ നമറാൽ മക്കാവ് ബിട്ട് നബി പക്ക മദീന തണവായ് പക്ക മദീന തണവായ് ഹരേതും എത്തിടുക ഈരാറും ഒത്ത ശഹർ ബാറാൽ പുറത്ത പിറകേ ബാറാൽ പുറത്ത പിറകേ തക്കോവർഹമിതരും മിക്കോർ സ്വാഹബികളും ഒക്കെ ഇരിക്കുമ്പോഴുതിൽ ഇരിക്കുമ്പോഴുതിൽ ജാസൂസോരുത്തർ വരെ യാസീൻ നബിക്കൊരു വിശേഷം വിരുത്തി പൊരുളായി വിശേഷം വിരുത്തി പൊരുളായി കോനെ കോനമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായ് പക്ക മദീന തണവായ് ഹേറേതും എത്തിടുക ഈരാറും ഒത്ത ശഹർ ബാറാൽ പൊറുത്ത പിറകേ ബാറാൽ പൊറുത്ത പിറകേ കോനമറാൽ മക്കാവ് ബിട്ട് നബി പക്ക മദീന തണവായി. മക്കയിൽ നിന്ന് റസൂലുള്ള പുറപ്പെട്ടു. എവിടെ എത്തിച്ചേർന്നു? മദീനാമേ പഹുഞ്ച. എവിടെ എത്തിച്ചേർന്നു? അത് ആ കുട്ടി ആദ്യം പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രയാണ് ഹിജറയുടെ യാത്ര. ആ ഹിജറ കഴിഞ്ഞിട്ട് 470-ാമത്തെ കൊല്ലത്തിലാണ് ആര് ജനിച്ചത്? മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ആ കുട്ടി ഒന്ന് വരട്ടെ, ഒരു സമ്മാനം കൊടുക്കാനാണ് കേട്ടോ. അല്ലാ
നല്ല ഉത്തരം പറയുന്ന കുട്ടികൾക്കൊക്കെ നല്ല സമ്മാനം കൊടുക്കും. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഉസ്താദിനെ കൊടുക്കല്ലേ സമ്മാനം? അല്ലാഹു നമ്മളെ ബഷീർ ഉസ്താദിനും ഉസ്താദിന്റെ രണ്ട് ഉസ്താദിമാരെ കൈകൊണ്ട് കൊടുക്കല്ലേ. ഇതിന്റെ ഉള്ളിൽ ക്യാഷ് ആണ് സമ്മാന ക്യാഷ് അവാർഡ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓലോ തക്ബീർ, ഓലോ തക്ബീർ, ഓലോ തക്ബീർ. ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിക്ക് ഈ കുട്ടി. യുവർ നെയിം? ഇവിടുത്തെ ഒരു സ്കൂളുണ്ട് അങ്ങനെ അൽഅമീൻ എന്നുള്ള പേര്. ഈ കുട്ടിന്റെ പേരാണ്, ഈ സ്കൂളിന്റെ പേരും ഈ കുട്ടിന്റെ പേരും അൽഅമീനായ റസൂലുള്ളാന്റെ പേരാണ്. യുവർ ഫാദേഴ്സ് നെയിം? സലാഹുദ്ദീൻ. ഇവിടെ എവിടെ പോയി? കാരാളി മുക്കിലാണ്. അൽഹംദുലില്ലാ. നാളെയെങ്കിലും ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ കാരാളി മുക്കിൽ നിന്ന് വളരെ ദൂരമുള്ള മുകുന്ദപുരത്തേക്ക് യാത്രയാകാൻ, തീർത്ഥയാത്രയാകാൻ പ്രിയപ്പെട്ട സലാഹുദ്ദീൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ ഒന്നാമത്തെ സമ്മാനാണ് ഈ കുട്ടി. എത്രാം ക്ലാസ്സിലാ സ്കൂൾ പഠിക്കുന്ന മോനെ? നാലാം ക്ലാസ്. എല്ലാവരും ഉത്തരം പറഞ്ഞോളി. ആ ഇൻഷാ അവിടെ ഇരിക്കാം, ഇരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹിയുടെ യാത്ര എന്ന് കുട്ടി പറഞ്ഞത് കൊണ്ടാ സമ്മാനം കൊടുത്തത്. അങ്ങനെ റസൂലുള്ള മദീനയിൽ നിന്ന് എവിടെന്ന്? മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജറ പോയി. ഈ ക്യാഷ് അവാർഡ് തന്നതൊരു പ്രിയപ്പെട്ട സഹോദരനാണ്. അദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് എന്നാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മരണപ്പെട്ട പ്രിയപ്പെട്ട വാപ്പയുടെ ഹദറത്തിലേക്ക്, മരണപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മയുടെ ഹദറത്തിലേക്ക്. ഉമ്മയുടെ പേര് സാറ ഉമ്മ എന്നാണ്. അദ്ദേഹത്തിന്റെ ബാപ്പയുടെ പേര് മുഹമ്മദ് കുഞ്ഞി എന്നാണ്. അല്ലാഹു ആ മാതാവിന്റെയും പിതാവിന്റെയും ഹദറത്തിലേക്ക് ഈ സദഖയുടെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെയും മാതാപിതാക്കളുടെ ഖബർ ജീവിതം സന്തോഷമുള്ള ജീവിതമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹന്റെ ഹബീബായ നബി തങ്ങളെ, മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയതിന്റെ 470-ാമത്തെ കൊല്ലത്തിലാണ് അവര് ജനിച്ചത്. ഇനി അവര് വഫാത്തായത് ഹിജറയുടെ 561-ാമത്തെ കൊല്ലത്തിലാണ്. എത്ര? 561-ാമത്തെ കൊല്ലത്തിലാണ്. അപ്പൊ എത്ര വർഷമായി? ഇപ്പൊ 884 വർഷം കഴിഞ്ഞു. ആര് വഫാത്തായിട്ട്? മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അവര് എത്ര വർഷമായി ജീവിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? 561-ൽ വഫാത്തായി, 410-ൽ ജനിച്ചു. അപ്പൊ എത്ര വർഷമാണ് അവര് ജീവിച്ചത്? ശരിയാണ് പറ. 91 വയസ്സ് വരെ ജീവിച്ചു. ആര്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്നിട്ട് ജീലാനി ഷെയ്ഖ് തങ്ങളെ ഒന്നാമത്തെ മദ്ഹ് പറയാണ്. ഈ മാല എന്ന് പറയുന്നത് 500-ഓളം കൊല്ലം മുമ്പ് കോഴിക്കോട് ഖാദിയായിരുന്ന കോഴിക്കോട് തുറ തന്നീൽ പീറം നോവ കോർവാ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോട് ഖാദിയായ വലിയ പണ്ഡിതനായ വലിയ ഇമാമായ 500-ഓളം കിതാബുകൾ ഉണ്ടാക്കിയ മഹാനാണ് ആര്? ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. അവരാണ് ഈ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ മാല ക്രോഡീകരിച്ചത്. എന്നിട്ട് മഹാൻ പറയാണ്, ആദ്യമായിട്ട് പറയാണ്, അലം ഓടയവൻ ഏകൽ അരുളാലെ ആയേ മുഹമ്മദാ വർക്കീല ആണോവർ എല്ലാ കീലയിലും ബൻകീല ആയോവർ എല്ലാ തീശയിലും കേളി മികച്ചോവർ. ശൈഖവർഗളെ ഒന്നാമത്തെ മഹത്വം പറയണത് എന്താണെന്നറിയോ? എന്താ പറയുന്നത്? ആയ മുഹമ്മദ് അവർ കിളാണോ? അവർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിളയാണ്. അവർ റസൂലുള്ളാന്റെ കിളയാണ്. കിള എന്ന് പറഞ്ഞാൽ റസൂലുള്ളാന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്, റസൂലുള്ളാന്റെ പേരമക്കളിൽ പെട്ടവരാ. ആരാ റസൂലുള്ളാന്റെ മോളായ ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരയാണ്. അതേ മകളുടെ മക്കൾ അത് പരമ്പരയാവുക എന്നുള്ളത് അത് റസൂലുള്ളാന്റെ സവിശേഷതയാണ്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവരുടെ മക്കളിലൂടെയാണ് റസൂലുള്ളാന്റെ പരമ്പര ഇവിടെ നിലനിൽക്കുന്നത്. അത് ഹബീബായ തങ്ങളുടെ ഒരു സവിശേഷതയാണ്. അതിന് റസൂലുള്ളാക്ക് മക്കൾ പരമ്പര നിലനിൽക്കുമോ? 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 നിലനിൽക്കും.
നിലനിൽക്കും എന്ന് പറയുന്നതാണ് ശരി. ഒരു കുട്ടി ഇല്ല എന്ന് പറഞ്ഞു, അത് സാരല്ല അറിയാത്തോണ്ട് പറഞ്ഞ, അങ്ങനെ തന്നെ അല്ലേ? തെറ്റിയ പിന്നെ അവനെ അറിയുന്നതല്ല, അവനവനക്ക് പറയാൻ പറ്റുള്ളൂ. റസൂലുള്ളാന്റെ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് എവിടെയുണ്ട്? ഖുർആനിലുണ്ട്. ഏതെവിടെ? ഖുർആനിൽ എവിടെയാ ഉള്ളത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر. إن شانئك هو الأبتر. صدق الله عز وجل. سبحانه وتعالى. അല്ലാഹു പറയാണ്, ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഓ നബിയേ, അവിടുത്തെ മക്കള് പരമ്പര മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞവൻ, അവിടുത്തെ മക്കള് പരമ്പര നിലനിൽക്കൂല എന്ന് പറഞ്ഞവൻ, ആ മുഹമ്മദിന്റെ മക്കളൊക്കെ നശിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ പഴി പറഞ്ഞവൻ, ഹുവൽ അബ്തർ, അവൻ നശിച്ചവനാണ്. റസൂലുള്ളാഹിയുടെ പരമ്പര മുറിഞ്ഞു എന്ന് പറഞ്ഞ വൻ, മുഹമ്മദിന് മക്കള് പരമ്പര കൊണ്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞവൻ, അവൻ ആരാണ്? ഹുവൽ അബ്തറു, അവൻ പരമ്പര, അവൻ പരമ്പര മുറിഞ്ഞവനാണ്. അതാരാണ്? റസൂലുള്ളാന്റെ കാലത്ത് പറഞ്ഞതാരാ? ആരാ മുഅ്മിനീങ്ങളെ? അവന്റെ പേരാണ്, ആ ദുഷ്ടന്റെ പേരാണ് ആസി എന്ന് പറയും. എന്താ പേര്? ആസി ഇബ്നു വായിൽ. വായിലിന്റെ മോനായ ആസിയാണ്. മറക്കരുത് രക്ഷിതാക്കളെ, അവനാണ് പറഞ്ഞത് റസൂലുള്ളാന്റെ മക്കള് പരമ്പര മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട്, മുഹമ്മദിന് മക്കള് പരമ്പര നിലനിൽക്കൂല എന്ന് പറഞ്ഞപ്പോ അല്ലാഹു ാണ് മറുപടി പറയുന്നത്. എന്ത്? ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശദീകരിച്ചതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ചില ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് തങ്ങന്മാരൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സയ്യിദന്മാരൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഖുർആൻ പണ്ഡിതനായ ഖാദി മുഹമ്മദ് തങ്ങൾ പറയാണ്, ആലമുടയവൻ ഏകല്ലരുളാലെ ആയ മുഹമ്മദ്, അവർ കിളാണോവർ. പിന്നെ പറയാണ്, എല്ലാ കിളയിലും ബൻ കിള ആയോവർ. എല്ലാ കുടുംബത്തിലും വലിയ മഹത്വമുള്ള കുടുംബമാണ്. ആരുടെ കുടുംബം? സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. അതുകൊണ്ടാ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ ഒന്നാമത്തെ മഹത്വം മാലയിൽ പറഞ്ഞത്, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദൽ ഖാദിർ ജീലാനി, യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി, അസ്റാർ റബ്ബാനി, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദൽ ഖാദിർ ജീലാനി, യാ ഗൗസ് മുഹിയുദ്ദീൻ ദീൻ അബ്ദൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി, അസ്റാർ റബ്ബാനി. മുവെട്ടിക്കെട്ട് തട്ട് നട്ട് ലാമിലുൾ മുൻമൊന്ന് മന്ന് തന്ന് നിന്ന് അഞ്ച് ജീമിലുൾ. മുവെട്ടിക്കെട്ട് തട്ട് നട്ട് ലാമിലുൾ മുൻമൊന്ന് മന്ന് തന്ന് നിന്ന് അഞ്ച് ജീമിലുൾ. ചൊവ്വഞ്ചറിഞ്ഞ് തഞ്ചമില വീണ്ടും ജീലാനി, ചൊവ്വഞ്ചറിഞ്ഞ് തഞ്ചമില വീണ്ടും ജീലാനി, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി, അസ്റാർ റബ്ബാനി. പ്രകൃത ശുദ്ധ മത് ശദ് നിർദ്ധവൃതമാം, പ്രസംഗമെങ്ങും തിങ്ങി പൊങ്ങി ഭംഗിരംഗമായി. പ്രകൃത ശുദ്ധ മത് ശദ് നിർദ്ധവൃതമായി, പ്രസംഗമെങ്ങും തിങ്ങി പൊങ്ങി ഭംഗിരംഗമായി. പ്രവർത്തനത്തിലെത്തി തുതിത്തഭിമാനി, പ്രവർത്തനത്തിലെത്തി തുതിത്തഭിമാനി, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി, അസ്റാർ റബ്ബാനി.
ദോഷിയനിക്കുൾ മാപ്പ് വീസു വീസുലേശമേ ദയ്യാന ദയാചൈ വനീ ഹയ്യുൽ ഖയ്യൂമേ ദോഷിയനിക്കുൾ മാപ്പ് വീസു വീസുലേശമേ ദയ്യാന ദയാചൈ വനീ ഹയ്യുൽ ഖയ്യൂമേ ഹസി അബ്ദുർ റസാഖ് واك كل كجماني هشي عبد الرزاق واك كل كجماني يا شيخ محي الدين عبد القادر جيلاني اسرار رباني اسرار رباني അപ്പ എത്ര കൊല്ല അവർ ജീവിച്ചത് ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാവും എത്രാമത്തെ വയസ്സിലാ ഷേഖ് അവർകൾ വഫാത്തായത് 91 അല്ലാഹ് നമ്മുടെ സലാഹുദ്ദീന്റെ മോന്റെ ഉത്തരം നല്ല ഉത്തരം എന്താ കുട്ടിന്റെ പേര് പറഞ്ഞു ഉസ്താദ് അൽ-അമീൻ അല്ലാഹ് നല്ല അവൻ അവിടെ തന്നെ ഇരിക്കണം കേട്ടോ മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോഴല്ലാതെ എണീക്കാൻ പാടില്ല അല്ലാഹു തആല നല്ല നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും നമ്മളെ സലാഹുദ്ദീന്റെ മകൻ ഉത്തരം പറയും പോലെ ആ വാപ്പ ഇവിടെ ഇല്ലാത്ത വല്ലാത്തൊരു ദുഃഖമായി പോയി അല്ലെ ദുഃഖം ആയി കാരണം മോന് സമ്മാന ഉസ്താദുമാരൊക്കെ ഈ സദസ്സിൽ വെച്ചിട്ട് ഷെയ്ഖ് അവർഗലുടെ മദ്ഹ് പറയണ മാല പാടുന്ന പാടി പറയണ ഈ മജ്‌ലിസിൽ വെച്ചൊരു സമ്മാനം കൊടുത്തപ്പോ ആ വാപ്പ ഇവിടെ ഇല്ലാതായി പോയി എന്നുള്ളത് വല്ലാത്തൊരു ദുഃഖം ആയി അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ച് ആ ദുഃഖം പരിഹരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് ആമീൻ അപ്പോ നിങ്ങൾ നോക്കി പിന്നെ പറയാ സുൽത്താനുൽ ഔലിയാ എന്നേ പേരുള്ളവർ സയ്യിദാ വർതായോ ബാവയും ആണോവർ സുൽത്താനുൽ ഔലിയ അവരെ സ്ഥാനപ്പേരാണ് സുൽത്താനുൽ ഔലിയ ഔലിയാക്കന്മാരെ രാജാവാണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ നിങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരാണ് അല്ലേ അല്ലാഹു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അതിന്റെ മുറ പോലെ ചെയ്യുന്നവരാണ് ആര് ഔലിയാക്കന്മാർ അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മുത്തഖീങ്ങളല്ലാതെയല്ല അതായത് മുത്തഖീങ്ങൾ മാത്രമാണ് ആ ഔലിയാക്കളെ സുൽത്താനാണ് ആര് മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ നിങ്ങളടക്കം ഒന്ന് സഹകരിക്കണം ആരാണ് ആ സുൽത്താൻ ആരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അല്ലേ അത് നമ്മളിങ്ങനെ പറയുമ്പോൾ ആദരവോടെ നമ്മളെ നാവ് കൊണ്ട് പറയുമ്പോൾ നമ്മുടെ നാവിനൊരു ബറക്കത്ത് ഉണ്ടാവും നമ്മളെ നാവിൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലാൻ തൗഫീഖ് ഉണ്ടാകും അത് ആ ദിക്ർ ചൊല്ലിയിട്ട് വിജയിച്ചയാളാണ് ആര് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഷെയ്ഖുൽ മശായിഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അപ്പൊ പിൽക്കാലത്ത് ദീനുൽ ഇസ്ലാം നശിച്ചപ്പോ അല്ലാഹു തആല ഷെയ്ഖ് അവർഗളിലൂടെ ഇസ്ലാമിനെ രണ്ടാമത് ഹയാത്താക്കിയിട്ടുണ്ട് എന്നാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പോലെയുള്ള ഔലിയാക്കന്മാരെക്കാളൊക്കെ അതിനേക്കാളും വലിയ ഔലിയാക്കൾ ആരുമില്ലേ ഉണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിനെക്കാളും റിഫായി ഷെയ്ഖിനെക്കാളും അതേ ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബദവി തങ്ങളെക്കാളും മയ്യത്ത് തഴവ ഉസ്താദ് പാടിയില്ലേ മയ്യത്ത് കുളി സ്വന്തം കുളിച്ച മഹാനാ ഷെയ്ഖ് അഹമ്മദുൽ ബദവിയു യാ ഇഖ്വാനാ തഴവ ഉസ്താദിന്റെ നാട് കൊല്ലം ജില്ലയാണ് തഴവ ഉസ്താദിനെ കണ്ടവരായ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കോ അൽഹംദുലില്ലാഹ് നമ്മൾ അസ്ഹർ സാഹിബ് ഉണ്ട് അദ്ദേഹം അല്ലെ നിങ്ങളെ പേര് എന്താ പേര് മറന്നല്ല നിങ്ങളെ റഷീദ് സാഹിബ് ഷാജഹാൻ ആ വേറെ ആരാള് അത് അവിടെ ഒരുപാട് പേരുണ്ട് അൽഹംദുലില്ലാഹ് അഴവ ഉസ്താദിന്റെ കൂടെ നമ്മൾ എല്ലാവരും അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് അഴവ ഉസ്താദ് പാടുകയാണ് മയ്യത്ത് കുളി സ്വന്തം കുളിച്ച മഹാനാ ഷെയ്ഖ് അഹമ്മദുൽ ബദവിയു യാ ഇഖ്വാനാ അഹമ്മദുൽ ബദവി തങ്ങളെക്കാളും മുഹിയുദ്ദീൻ ഷെയ്ഖിനെക്കാളും റിഫായി ഷെയ്ഖിനെക്കാളൊക്കെ വലിയ ഔലിയാക്കന്മാരാണ് ആര് സ്വഹാബികൾ ആര് ഔലിയാക്കളുടെ ലീഡർമാരെ ലീഡർമാരാണ് ആര് നേതാക്കളുടെ നേതാക്കന്മാരാണ് ആര് സ്വഹാബികൾ ആ ഒരു ധാരണ നമ്മൾ കൽബിൽ നല്ലോണം ഉറക്കണം സ്വഹാബത്തിനേക്കാളും വലിയ വലിയാണോ മുഹിയുദ്ദീൻ ഷെയ്ഖ് അല്ല അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിൽ
رسول الله تيرو سنديل إيمانه غوري وتش سكند إيرنال تنقل صاحب أيرو إيرم نللو أدر بام يندام وعما تنبرن دوغ دوار تشم تدل تنم تدل فولي با إبام تدل بنوير بوني أقيق إبام ديداي سيرا يتارونين هلاي فتند تلميل بارتان أقدام تناش دمودرن دمولر ديدوار شونجيل سجى سجى تالتتي فورتودن نبيار شومتودن دلقلو ماغ يتيدم إبيدمن داريفة ديناي بليتودن نبيرو سخبري لي إبيتيد سورة تالولر دابر باردي بمدي تايرولر الچونار أفر ومني دومي ندمن نوركم نميلي മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടാണ് തങ്ങൾ സ്വഹാബാരും എഴുന്നള്ളും അതിർപ്പം എന്താ ആ സ്വഹാബത്തിന്റെ അതിർപ്പം ആ സ്വഹാബത്താണ് ഏറ്റവും വലിയ ഔലിയാക്കന്മാർ ഏറ്റവും വലിയ ഔലിയാക്കളുടെ ലീഡർമാരുടെ ലീഡർമാർ ആരാണ് നേതാക്കളുടെ നേതാക്കന്മാർ ആരാണ് അവർ സ്വഹാബികളാണ് സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവാരാ അതാ ആ കുട്ടിയാണ് നേരത്തെ സമ്മാനം വാങ്ങിയ കുട്ടിയാണ് അതിലൊക്കെ ഉത്തരം പറയുന്നത് എല്ലാവരും ദിക്രിയല്ലേ നാവേറ് തട്ടാതിരിക്കാൻ കണ്ണേറ് തട്ടാതിരിക്കാൻ എന്താ ദിക്ര ചെല്ലുമോനെ മോനെ എന്ന് പറഞ്ഞാല് എന്നെ പോലെ താടി മീശൻ നരച്ച ആൾക്കാർക്കൊക്കെ അത് ബാധകമാണ് അവരൊക്കെ മോനാണ് അവരൊക്കെ വരെ വാപ്പാന്റെ മോനാണ് അല്ലേ എന്റെ ഉമ്മ എന്നെ ഇപ്പോഴും വിളിക്കാറുള്ളത് ഇന്നും വിളിച്ചു മോനെ എന്ന് വിളിക്കുക അപ്പൊ അങ്ങനെ ചൊല്ല് മാഷാ അല്ലാഹ് ചൊല്ല് ചൊല്ല് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ ആർക്കും ഒരു നാവേറ് തട്ടരുത് കണ്ണേറ് തട്ടരുത് ചൊല്ലിക്കോ എന്തില്ല ഖുവത ഇല്ലാ ബില്ലാ തലവ ഉസ്താദ് പറയാണ് ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ ആ ലേഹ്യം സേവിക്ക് ഏത് ലേഹ്യം ലാ ഹൗല ലേഹ്യം ഫുൾ ആയിട്ട് സേവിക്ക് സേവിക്ക് ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ബാവാ മുദുവിന്നെ കുതുബായി വന്നവർ എന്താ അതിന്റെ അർത്ഥം ഈ കൊട്ടുകാടുള്ള മുഅ്മിനീങ്ങൾ മുകുന്ദപുരത്തുള്ള മുഅ്മിനീങ്ങൾ കുറെ കാലമായിട്ട് ചെല്ലുന്നുണ്ട് എന്ത് ബാവാ മുദുവിന്നെ കുതുബായി വന്നവർ ഷാജാൻ സാഹിബ് എങ്ങക്ക് വല്ല അതിന്റെ അർത്ഥം മനസ്സിലായോ ബാവ മനസ്സിലായോ ആ മനസ്സിലായി എന്നാ പറയണത് അൽഹംദുലില്ലാ ആയിക്കോട്ടെ ഖൈർ ആയെങ്കിൽ ഖൈർ അഭിനന്ദനാർഹം ബാവ എന്ന് പറഞ്ഞാൽ ആരാ ബാവ കോൻ ഹേ മുത്തുനബി ബാവയാണ് പക്ഷെ ഇവിടെ ഉദ്ദേശിച്ച ബാവ മുത്തുനബി അല്ല ബാവ എന്ന് പറഞ്ഞാൽ ഗൾഫ് പോയാൽ ഈ ഉസ്താദ് ഗൾഫ് പോയിട്ടില്ലേ പടച്ചോനെ ഗൾഫിക്ക് പോയിട്ടില്ല എന്നാ പറയണത് പോയാലും വേണ്ടിയില്ല പോയില്ലെങ്കിലും വേണ്ടിയില്ല മക്കത്ത് പോകാൻ മക്കബൂലായ ഹജ്ജ് ഉംറകൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ ചെയ്ത ഉംറകളെല്ലാം കബൂലാക്കണേ അല്ലാ ആമീൻ ബാവ എന്ന് പറഞ്ഞാൽ അറിയില്ലേ അറബികൾ പറയൂലേ എന്താ പറയാ ബാവ എന്ന് പറയും അർത്ഥം അത് ശുദ്ധമായ അറബി ഒന്നും അല്ല ഞങ്ങൾ മലപ്പുറത്തുകാർ മലയാളം പറയുമ്പോഴുള്ള ഒരു അറബിയാണ് മലപ്പുറത്തുകാർ മലയാളം പറയും കജ്ജ് വേദനായിട്ട് ബെജ്ജാന്ന് മനസ്സിലായോ കയ്യ് വേദനായിട്ട് വയ്യാ അതിന് പഴയ ഒറിജിനൽ മലപ്പുറം ഭാഷയാണ് കജ്ജ് വേദനായിട്ട് ബെജ്ജാൻ എന്ന് പറഞ്ഞ പോലെ അതുപോലെയാണ് യഥാർത്ഥ മലയാളത്തിൽ നിന്ന് എത്രയോ ദൂരത്തേക്ക് പോയി അതുപോലെയാണ് ഈ ഈ ബാവ എന്ന് പറഞ്ഞാൽ ഏതായാലും ബാവ എന്ന് പറഞ്ഞാൽ അർത്ഥം ബാപ്പ എന്നാണ് ആരുടെ ബാപ്പ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ബാപ്പാനെ പറ്റിയാണ് പറയുന്നത് ബാവ മുദുവിൻ കുതുബായി വന്നവർ ബാനം മാതേലിലോ കേളി മികച്ചോവർ ബാവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാപ്പ എന്നാണ്
الحمد لله شاجان صاحب ورني بابا نرني الله عند رسولنا أنا بشر يبرت وديسم عند ناريو بابا أنا أيرودا بابا مهدين شيخ عند بابا عند مدوجين كتبا إيفان نوبر بهمان بطة مهدين شيخ رضي الله عنه أبدا أمي ودا غربا سيطيل تنا دين ده ممبدن أبدا بابا ودا تلايل بهمان بطة كتب اللقطاب عبد القادر جيلاني تنقل بابا عند تلايل مدوجين آية سمايت دنة كتب إيفان نوبر أولياء كلا ليدرايا كتب يننا بدبي يتي شيرني توند أذا بارني دارتم يعني بابا مدوجين كتب إيفان نوبر بينا بريان بانم أديليلوم كيلي ميغا شوبر بانم نوبرنا عند دارتم بانم نوبرنا وانم آغاشم آغاشت يليلوم يل آغاشتم كيلي يوند أبريك بيروند أبريك برشستيوند أدار برنيدان محمد مصطفى صلى الله عليه وسلم تنقل برنيدان صحيح البخاري التنه أولدان صحيح هاي حديثان ورادي ماي الله تعالى إشتبتال ورادي ماي الله تعالى إشتبتال announcement ഉണ്ടാകും എവിടെ ആകാശ ലോകങ്ങളിൽ announcement ഉണ്ടാകും ഏഴ് ആകാശങ്ങളിലും ഏഴ് ഭൂമികളിലും വിളിച്ചു പറയപ്പെടും എന്ത് അതേ കൊട്ടുകാട് എന്ന് പറയുന്ന നാട്ടിലുള്ള മുകുന്ദപുരത്തുള്ള ഇന്നാലിന്നയാളെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഫഹിബൂഹു അദ്ദേഹത്തിനെ നിങ്ങൾ എല്ലാവരും ഇഷ്ടം വെക്കണേ എന്ന് ബഹുമാന آغاش لوغت ولچو بريم النار برنيو محمد مصطفى صلى الله عليه وسلم بمهدين شيخنا الله يشتبط تبجي آغاش لوغت ولچو برنيو أبير جنيكنا إنده مومبي إنه ولچو برنيو أبا چلي آلغل كي سمشي أجنين إنده هو ഉണ്ടാകും ഉണ്ടാവൂലേ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഈസാ നബി ജനിച്ചപ്പോഴും അതിന്റെ മുമ്പും മഹത്വമുണ്ടെന്ന് പറഞ്ഞതാരാ പരിശുദ്ധ ഖുർആനിലുണ്ട് ഈസാ നബിയുടെ ഉമ്മയുടെ പേരെന്താ മക്കളെ മുഅ്മിനീങ്ങളെ മറിയം റളിയല്ലാഹു അൻഹ അല്ലേ മറിയം ബീവി എന്നാണ് ഈസാ നബിയുടെ ഉമ്മാക്ക് മഹത്വമുണ്ട് ഈസാ നബിയുടെ ഉമ്മാക്ക് മഹത്വമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മാടെ മഹത്വം പിന്നെ പറയാനുണ്ടോ എന്റെ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഉമ്മയാണ് എന്റെ ഉമ്മ ചെറുപ്പത്തിൽ ഞാൻ ചെറിയ കുട്ടിയായ കാലത്ത് പാടാറുണ്ട് ഞാൻ അന്ന് കേട്ട് പഠിച്ചതാണ് അല്ലാഹ് ആ കുട്ടി എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടിയാണ് ആ മോനെ ആ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് വിചാരിച്ചതാണ് ഇങ്ങോട്ട് വാ അള്ളാഹു ആ കുട്ടിക്ക് നല്ല വിജയം നൽകണേ അല്ലാ നിങ്ങളൊക്കെ എണീച്ചു പോയാൽ പിന്നെ എന്താ ചെയ്യുക അങ്ങനെ പോകല്ല മോനെ അള്ളാഹു ആ കുട്ടിക്ക് നല്ല ബറക്കത്ത് കൊടുക്കണേ അല്ലാ എന്താ പേര് മോനെ നല്ല കുട്ടിയാണ് അവൻ സുബൈക്ക് വരാറുള്ള കുട്ടിയാണല്ലോ ഉസ്താദെ അള്ളാഹു കബൂലാക്കേ ഉറക്കെ പറ യുവർ നെയിം അൽത്താഫ് ആയിക്കോട്ടെ ആ മൂത്രമൊഴിക്കാൻ പോവാണ് അത് കുഴപ്പമില്ല പോയിക്കോ അത് പോകൽ ഫർള് അയിനാണ് അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് മൂത്രമൊഴിച്ചിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ദാഹം ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നാൽ മതി മറ്റേതോ ഇടങ്ങാറായി പോകും കാരണം ഞാനും മൂത്രമൊഴിക്കുന്ന ആളാണ് കാരണം നമ്മളൊക്കെ ആരാണ് മനുഷ്യന്മാരാണ് ആരാ മൂത്രമൊഴിക്കാത്തത് മോനെ ആരാ മൂത്രമൊഴിക്കാത്തത് അത് തന്നെ മലക്കുകൾ മൂത്രമൊഴിക്കൂല മലക്കുകൾ കല്യാണം കഴിക്കൂല വിവാഹം കഴിക്കൂല അങ്ങനത്തെ പരിപാടി ജാമയു ജാമ്യു എന്നുള്ള ഫേൽ സ്വർഫാക്കൂല അങ്ങനത്തെ ഒരു സംഗതി മലക്കുകൾക്കിടയിൽ ഇല്ലാത്തതാണ് അല്ലാഹു തആല നമ്മളെ അൽതാഫ് മോനെ ബറക്കത്തുള്ള ഒരു മോനാക്കണേ റഹ്മാനെ അപ്പൊ എന്തേ ഇപ്പൊ നമ്മൾ പറഞ്ഞതറിയോ എന്തേ പറഞ്ഞത് ബഹുമാനപ്പെട്ട എന്തേ പറഞ്ഞത് അതെ ഈസാ അങ്ങനെ വിഷയത്തിലേക്ക് വരാം നിങ്ങൾ മുന്നിൽ തന്നെ ഇരിക്കണം അല്ലാഹു നിങ്ങളെ എല്ലാ വിഷയത്തിലും മുന്നിലേക്ക് ആക്കണേ അല്ലാഹ് ഖൈറായ വിഷയത്തിൽ ആമീൻ പറ എല്ലാവരെയും അല്ലാഹു മുന്നിലേക്ക് ആക്കണേ അല്ലാഹ് അതെ ഈസാ നബിയുടെ ഉമ്മ ഈസാ നബിന്റെ ഉമ്മാക്ക് മഹത്വമുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മ ആരാണ് എന്റെ ഉമ്മ പാടി തന്നതാ ആമീന ബീവിക്കോ മനമോനെ ആരിലും തനിലും തിമ്പത്തേനെ അലങ്ങൾക്കകയുള്ള റസൂല്
അദിയോൻ പുകഴ്ത്തുള്ള ഹബീബ്. കേട്ടുപഠിച്ചതുകൊണ്ട് ബാക്കി ഓർമ്മയില്ല, വൈറസ് കേറിപ്പോയി. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മഹാനായ ഈസാ നബിയുടെ ഉമ്മ ഈസാ നബിയെ പറ്റി കാരണം ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് ബാപ്പയില്ല. അല്ലാഹു തആല അത്ഭുതകരമായ നിലക്ക് ബഹുമാനപ്പെട്ട ഈസാ നബിയെ പ്രസവിപ്പിച്ചതാണ്, ഈസാ നബിയെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നപ്പോ ബഹുമാനപ്പെട്ട ഈസാ നബിയെ പ്രസവിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് ഈസാ നബിയുടെ ഉമ്മാക്ക് മനപ്രയാസം വന്നു. ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിട്ട് ജനങ്ങളെടുക്ക് പോകുമ്പോഴ് ജനങ്ങൾ എന്താ എന്നോട് പറയുക എന്നുള്ള സങ്കടമുണ്ടായി. അപ്പോഴാണ് അല്ലാഹു പറയാണ്, ബഹുമാനപ്പെട്ട മറിയം ബീവിന്റെ ഉമ്മാട് പറയാണ്, ഉമ്മയോട് പറയാണ്, എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. അല്ലാഹു പറയാണ്, പരിശുദ്ധ ഖുർആനിലുള്ളതാ, എന്തൊരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി നിന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹാ, ഈത്തപ്പന മരങ്ങളുണ്ട് അവിടെ. അല്ലാഹു പറയാണ് ആരോട്? മറിയം ബീവിയോട് പറയാണ്, വഹുസി ഇലൈക്കി ബിജിദ്ഇൻ നഖല, ഈത്തപ്പന മരം പിടിച്ച് കുലുക്കണേ മറിയം ബീവി അവർകളെ, പിടിച്ച് കുലുക്കിയാൽ തുസാഖിത്തു അലൈക്ക് റുതബൻ ജനിയ, നല്ല പഴുത്ത മുഴുത്ത ടേസ്റ്റുള്ള ഈത്തപ്പഴം അതിൽ നിന്ന് വീഴുന്നതാണ് മറിയമേ, പിടിച്ച് കുലുക്കണം മറിയമേ. കറാമത്താണ് ആർക്ക്? പെണ്ണുങ്ങൾക്കും കറാമത്തുണ്ടാവും അല്ലേ? നഫീസ ബീവിക്ക് കറാമത്തുണ്ടാവൂലേ? അല്ലാഹുവിന്റെ ഔലിയാക്കളായ പെണ്ണുങ്ങൾക്കും കറാമത്തുണ്ടാവും. അല്ലാഹ് തന്റെ അമ്പിനാലെ ആദരിത്ത മൈത്തേ ഫാത്തിമ നബിന്റെ മകൾ ഫാത്തിമ ബീപ്പേറ്റേ, നല്ല മകനായ ഹസനാരിലുൽ ബവീത്തേ, നാദർ സയ്ദ് ഇബ്നു ഹസൻ എന്നവരിൽ ജനീത്തേ, ബല്ലിയെ കണക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ, പേരമകളാകുമേ ഈ ബീവിനെ ഫീസത്തെ. ഒരു ബാപ്പ ഇവിടെയുള്ള ഒരു പിതാവ് പറഞ്ഞു, എന്റെ മകള് എന്താ ഒരു മെഡിക്കൽ കോഡിംഗോ, എന്താ ഒരു മെഡിക്കൽ കോഡിംഗോ, എന്തോ ഒരു കോഡിങ്ങിന് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ എക്സാം ആണ്, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അവൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, നഫീസത്തുൽ മിസ്രിയ എന്നുള്ള പേര് തന്നെ ബറക്കത്തുള്ള പേരാണ്. നല്ല മകനായ ഹസനരിൽ ഉൽബവീത്തേ, നാദർ സയ്ദ് ഇബ്നു ഹസൻ എന്നവരിൽ ജനീത്തേ, നാദർ സയ്ദ് ഇബ്നു ഹസൻ എന്നവരിൽ ജനീത്തേ, ബല്ലിയ കണക്കിൽ സുഹറാബിക്ക് മൂന്നാമത്തെ, പേരമകളാകുമേ ഈ ബീവിനെ ഫീസത്തെ, പേരമകളാകുമേ ഈ ബീവിനെ ഫീസത്തെ. അത് ഏത് മാലയിലുള്ള വരിയാ നിങ്ങൾക്ക് അറിയോ? അതുകൊണ്ട് നഫീസ എന്ന് പേരുള്ള പെൺമക്കൾക്ക് നഫീസ ബീവിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല ധൈര്യം നൽകണം. എല്ലാ പരീക്ഷകളിലും വലിയ വിജയം ഞങ്ങളെ എല്ലാ ആൺമക്കൾക്കും പെൺമക്കൾക്കും. ഇവിടെ എന്റെ മുമ്പിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോ എന്റെ മുമ്പിൽ വന്ന അൽത്താഫ് എന്ന പൊന്നുമോന് നല്ല ബറക്കത്തുള്ള കുട്ടിയാക്കണം. ആമീൻ. ഞാൻ വെറുതെ ദ്വാരക്കയല്ല, ചില നാട്ടിലൊക്കെ ചെന്ന് മോനെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് ഓടും. അങ്ങനെയാണ്, ഉസ്താദുമാർക്കൊക്കെ സ്റ്റേജിൽ ഇരിക്കാനുള്ള സൗകര്യം സ്വാഗത സംഘം ഒരുക്കിയിട്ടുണ്ട് എന്ന് വളരെ സ്നേഹത്തോട് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഇനി എല്ലാവരും ബാക്കിലേക്ക് വെറുതെ നോക്കാൻ നിൽക്കണ്ട, അവർ മുന്നിലേക്ക് വരുമ്പോൾ കാണാല്ലേ. രണ്ട് കസാലഞ്ഞ് നാല് കസാലും കൂടി ഇടാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അല്ലാഹു തആല ബർക്കത്താക്കണേ. അല്ലാഹ് അബന്ദേ പറഞ്ഞറിയോ? അതുകൊണ്ട് അല്ലാഹു തആല എന്താ പറഞ്ഞു? ബാവാ മുദുവിന് ഖുതുബായി വന്നവർ. അങ്ങനെ നഫീസ ബീവിയോട് അല്ലാഹ് പറയാണ്, മറിയം ബീവിനോട് അല്ലാഹ് പറയാണ്, ഈ തപ്പന മരം പിടിച്ച് കുലുക്കണേ,
പഴയ കാലത്തെ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാൻഡോട് കൂടി മലയാളത്തിൽ ഖുർആൻ പരിഭാഷ എഴുതി ഇറക്കിയ ഒരാളുണ്ടായിരുന്നു. അയാളൊക്കെ മരിച്ചുപോയി. അയാളെ പേരാണ് സി എൻ അഹമ്മദ് മൗലവി. അയാൾ പറഞ്ഞു, അയാളെ പരിഭാഷയിൽ അയാൾ പറഞ്ഞു, ഏയ് അതിൽ പ്രത്യേകിച്ച് കറാമത്തൊന്നുമില്ല, ഈത്തപ്പനെ മരം പിടിച്ച് കുലുക്കിയതല്ലേ, അപ്പൊ ഈത്തപ്പഴം കിട്ടിയതല്ലേ, അതിലെന്താ കറാമത്ത്, അതിലെന്താ ഇത്ര വലിയ അത്ഭുതം എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ മലയാള പരിഭാഷയിൽ എഴുതിവിട്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈത്തപ്പനം മരം കണ്ട മനുഷ്യന്മാര് പറയൂലേ പിടിച്ചു കുലുക്കിയാൽ ഈത്തപ്പഴം വീഴുന്നുണ്ടെങ്കിൽ അത് അത്ഭുതമാണ് എന്ന് പറയൂലേ? പറയും. ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ നമ്മളെ പപ്പായ മരം പോലെ അല്ല. ഈ സാധു മനസ്സിലാക്കിയത് ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ പപ്പായ മരം പോലെ പിടിച്ചു കുലുക്കിയാൽ പഴം വീഴുന്നാ മനസ്സിലാക്കിയത്. ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെ ഉസ്താദെ? അത് തെങ്ങിനെ പോലെയാണ്. തെങ്ങില്ലേ, തെങ്ങ് പിടിച്ചു കുലുക്കിയാൽ തേങ്ങ വീഴുവോ? വീഴൂല. എന്താ കുട്ടി ഇങ്ങനെ ആക്കണു? തേങ്ങ വീഴുവോ? അതും അറിയില്ലേ. അടച്ചോൻ ഇത് ഏത് ആരമുല്ല അറുവാഹല ജീവിക്കണെന്നാവും. മോനെ തെങ്ങ് പിടിച്ച് കുലുക്കിയ തേങ്ങ വീഴൂല്ല? വീഴുവോ? ഇല്ല. ഈത്തപ്പന മരം പിടിച്ച് കുലുക്കിയാൽ ഈത്തപ്പഴം വീഴൂല്ല. എന്നാൽ ഏത് കാലത്താണ് മറിയം ബീവി ഈത്തപ്പന മരം പിടിച്ച് കുലുക്കിയത്? കനിയില്ല കലം കനിയെ കൊടുത്തവർ മുഹിദ്ദീമാലയിലുള്ള വരിയ. കനിയില്ല കലം കനിയെ കൊടുത്തവർ കരിഞ്ഞ മരത്തിൻ കായാ നിറച്ചോവർ. കനിയല്ല കാലം കനിയെ കൊടുത്തോവർ കരിഞ്ഞ മരത്തിന് കായാ നിറച്ചോവർ. ഈത്തപ്പന മരത്തിന്റെ മുകളിൽ എന്നാ പഴമുണ്ടാവുക? അത് നല്ല ചൂട് കാലത്താണ് പഴമുണ്ടാവുക. ഈസാ നബിയെ പെറ്റത് തണുപ്പ് കാലത്താണ്. അന്ന് ഈത്തപ്പന മരത്തുമ്മൽ പഴം കായ്ക്കുന്ന കാലമല്ല. ആ കാലത്ത് അല്ലാ പറഞ്ഞതാ, വിഷമിക്കണ്ട മറിയമേ, ടെൻഷൻ വേണ്ട മറിയമേ, പഴം പിടിച്ചു കുലിക്ക്, മരം പിടിച്ചു കുലിക്കിക്കോ, നല്ല പഴം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് നാട്ടിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോള് നാട്ടുകാര് പറയാണ്, ആരോട്? ഞാൻ മുഹിദ്ദീൻ ശേഖനെ പെറ്റപ്പള്ള കഥ കഥയ്ക്ക് തെളിവ് പറയാണ്. മുഹിദ് ബഹുമാനപ്പെട്ട ഈസാ നബിയെ കൊണ്ട് ചെന്നപ്പോള് ആ ജനങ്ങൾ ചോദിച്ച്, ഈ ചെറിയ കുട്ടിയെ എവിടുന്നാ കിട്ടിയത്? ഈ ചെറിയ കൊച്ചുമോനെ, ഹറാം പറഞ്ഞ മോനെ എവിടുന്ന് കിട്ടി? കിദർ സേമില എവിടുന്ന് കിട്ടി എന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ താഴെ കിടക്കുന്നു കുഞ്ഞ്, ആ കുഞ്ഞിലേക്ക് ചൂണ്ടി ബഹുമാനപ്പെട്ട മറിയം ബീവി. അതാണ് ഫഅശാറത് ഇലൈഹി. ആ കുഞ്ഞിനോട് ചോദിക്ക്, കുഞ്ഞ് മറുപടി പറയും. എന്റെ ചോരപ്പൈതൽ സംസാരിക്കും, ആ ചോരപ്പൈതലിനോട് ചോദിക്ക് എന്ന് ആര് പറഞ്ഞു? ചോദ്യം ബഹുമാനപ്പെട്ട മറിയം ബീവി കൈകൊണ്ട് ആഞ്ഞം കാണിക്കുകയാണ്, മിണ്ടുന്നില്ല. അപ്പൊ ജനങ്ങൾക്കത് മനസ്സിലായി. ജനങ്ങൾ പറയാണ്, മറിയമേ ഈ കുട്ടി ആരാണ്? ഈ കുട്ടി ഒരിക്കലും ജനങ്ങൾ പറയാണ്, കൈഫ നുകല്ലിമു മങ്കാന ഫിൽ മഹ്ദി സബിയ. ഈ ചോര പൈതലായി അല്ലാ നമ്മളെ ശിഹാബുദ്ദീൻ സഖാഫി ഉസ്താദിന് അല്ലാഹു ആഫിയത്തും ബറക്കത്തും ഹിമ്മത്തും ഇസ്സത്തും ഒരുപാട് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ജയിച്ചതാണ് അൽഹംദുലില്ലാഹ്. ഞങ്ങൾ ഒരുമിച്ച് കാരന്തൂർ മർക്കസിൽ നിന്ന് സഖാഫി ബിരുദം വാങ്ങിയവരാണ് രണ്ടുപേരും. അള്ളാഹു തആല അവർക്കും നമ്മൾക്ക് എല്ലാവർക്കും ബറക്കത്ത് ഇസ്സത്ത് ഹിമ്മത്ത് ആഫിയത്ത് ആമീൻ പറ ഏറ്റിക്കൊടുക്കണേ അല്ലാ, വർദ്ധിപ്പിക്കണേ അല്ലാ, ആമീൻ ആമീൻ. അപ്പൊ പറഞ്ഞത് പറഞ്ഞ മോനെ, ജനങ്ങൾ പറഞ്ഞു മറിയമ്മിനോട്, മറിയം ബീവിനോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? എന്ത് ചോദിച്ചു? കൈഫനു കല്ലിമു മങ്കാന ഫിൽ മഹ്ദി സബിയ. ഇപ്പൊ പറ്റ ചോര പൈതലിനോട് സംസാരിച്ചിട്ട് മോനെ നിങ്ങളെ ബാപ്പയാരാന്ന് ചോദിച്ചാല് ഈ കുട്ടി മറുപടി പറയുകയില്ലല്ലോ മറിയമേ എന്ന് ജനങ്ങൾ സംശയം പ്രകടിപ്പിക്കുമ്പോഴേക്കും ഇപ്പൊ പറ്റ കുട്ടി അതാ സംസാരിക്കുന്നു. കാല ആ കുട്ടി സംസാരിച്ചു ത് ഖുർആനിലുണ്ട്, ഇന്നീ അബ്ദുല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ അടിമയാ. ഈസാ നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്?
ഞാൻ അല്ലാഹുവിന്റെ മകനല്ല, ഞാൻ ദൈവത്തിന്റെ പുത്രനല്ല, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞു സയ്യിദുന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. അൽഹംദുലില്ലാ. നമ്മുടെ പരിസരത്തുള്ള ജമാഅത്തുകളിൽ നിന്ന് തക്യാബുകളിൽ നിന്നൊക്കെ ഇമാമിയങ്ങൾ വരുമ്പോൾ അവരൊക്കെ ബഹുമാനിക്കണമെന്നാണ്. എങ്ങനെ റസൂലുള്ള പറഞ്ഞത് അൻസിലുന്നാസ മനാസിലഹും എന്നാണ്. അപ്പൊ ഞാനിത് എന്തിനാ പറഞ്ഞ, മറിയം ബീവിന്റെ ചരിത്രം എന്തിനാ പറഞ്ഞത്, എന്തിനാ പറഞ്ഞത്, എന്തിനാ പറഞ്ഞ മക്കളെ, ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി സംസാരിച്ചപ്പോ എന്താ സംശയം, ഇപ്പൊ പറ്റ ചോരപ്പെയ്തലാകുന്ന സയ്യിദുന ഈസ. അല്ലാഹു തആല മാല കൊണ്ടുവന്ന പ്രിയപ്പെട്ട സഹോദരന് സ്വർഗത്തിൽ പോയി മാല അണിയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ പറ. ഞാൻ തമാശ പറഞ്ഞതല്ല, കാര്യത്തിൽ പറഞ്ഞ. എന്താണ് പേര് മാല കൊണ്ടുവന്ന? നിസാമുദ്ദീൻ. അല്ലാഹ്, നിസാമുദ്ദീൻ വലിയിന്റെ പേരാണ്. ഡൽഹിയിലെ നക്ഷത്രം, ഇന്ത്യയുടെ നക്ഷത്രം, മഹാനായ വലിയായ നിസാമുദ്ദീൻ വലിയുള്ളാന്റെ കൂടെ സ്വർഗത്തിലെത്താൻ പ്രിയപ്പെട്ട നിസാം സാഹിബിനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. ആമീൻ പറഞ്ഞില്ലേ? ആമീൻ. ഇപ്പൊ കുട്ടി സംസാരിച്ചു. ഏത് കുട്ടി? ഈസാ അലൈഹിസ്സലാം. എന്തേ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. എന്തല്ല? അള്ളാഹുവിന്റെ അടിമയാണ്. പിന്നെ എന്തല്ല? പുത്രനല്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ മറുപടിയാണ്. നമ്മൾ ആരോടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഒരു കൂട്ടരൊക്കെ അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ പുത്രനാണ്. ഈസാ നബി അലൈഹിസ്സലാം ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ്. എങ്ങനെ പുത്രൻ ഉണ്ടായത്? ഭാര്യയും ഭർത്താവും കൂടി എന്തോ പണിയെടുത്തപ്പോ ഉണ്ടായതാണ് എന്നൊക്കെ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവർ വിശ്വസിച്ചോട്ടെ. നമ്മൾക്ക് അവരോടൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മളെ വിശ്വാസം അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അള്ളാന്റെ മഹാന്മാര് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് സ്ഥാനമുണ്ട്. അതാണ് മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദാവർത്തായും ബാവയും ആണവർ. ഇരുന്നേ ഇരു പിന്നേൽ ആകാശം കണ്ടവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. എന്താ പറഞ്ഞറിയോ? എന്താ പറഞ്ഞത്? അതാ സയ്യിദാവർത്തായും ബാവയും ആണോവർ. സുൽത്താനുൽ ഔലിയ എന്ന അവർക്ക് ചെറുപ്പത്തിൽ തന്നെ സ്ഥാന പേരുണ്ട്. പിന്നെ സയ്യിദ് അവർ തായും, അവരെ തായും അവരെ ബാവയും. ബാവ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബാവ മീൻസ് വാപ്പ. തായ് എന്ന് പറഞ്ഞാൽ മീൻസ് എന്താ? തായ്. ആ ഉമ്മ തമിഴ്നാട്ടിന്റെ അടുത്തായതുകൊണ്ട് കുറെ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. തായ് എന്ന് പറഞ്ഞ ഉമ്മയാണ് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. പഠിച്ചോനെ എല്ലാ ഭാഷയും പഠിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ ഭാഷയും പഠിക്കലും നല്ലതാ. എന്താ അറിയോ, പല ഗുണങ്ങളുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ ഭാഷകൾ പഠിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അപ്പൊ ബഹുമാനപ്പെട്ട ശൈഖവർഗള ഉമ്മ, അവരും അഹ്ലു ബൈത്താണ്, അവരെ ബാപ്പ അവരും റസൂലുള്ളാന്റെ കുട്ടിയാണ്. ആ പരമ്പര ഖിയാമത്ത് നാള് വരെ നിലനിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലുള്ളതാണ്, ഹദീസുകളിലുള്ളതാണ്. പ്രാമാണികമായ ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല. യൂഷിക്കു അയ്യത്തിയ റസൂലു റബ്ബി ഫഉജീബ വഅന താരികും ഫീകും സഖലൈനി ഔവലഹുമാ കിതാബുല്ലാഹ് വഅഹ്ലു ബൈതി ഉദക്കിറുക്കുമുല്ലാഹ വഅഹ്ലു ബൈതി ഉദക്കിറുക്കുമുല്ലാഹ വഅഹ്ല ബൈതി. റസൂലുള്ള പറഞ്ഞതാണ്. ആ ഹദീസ് തെളിവാണ്. റസൂലുള്ളാടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് കാരണം ലോക മുസ്ലിമീങ്ങളോട് അല്ലാന്റെ റസൂല് പറഞ്ഞതാണ്. ഞാൻ വഫാത്താകാൻ അടുത്തിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. യൂഷിക്കു അയ്യത്തിയ റസൂലു റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതരായ അസ്രായീൽ വരാനുള്ള ടൈം അടുത്തിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അങ്ങനെ വന്നാൽ ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് രണ്ട് സംഗതി ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ച്
പോവുകയാണ്. അവലുഹുമ കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്. രണ്ടാമത് ആ ഹദീസിൽ പറഞ്ഞത് വഅഹ്ലു ബൈതി, എന്റെ പേരക്കുട്ടികളാണ്. അപ്പൊ റസൂലുള്ളാന്റെ പേരക്കുട്ടികൾ, അതേ സൂറത്തുൽ കൗസറിന്റെ വ്യാഖ്യാനത്തിലെ ഇമാം ഫഖറുദ്ദീനുർ റാസി തങ്ങൾ പറയുന്നുണ്ട്, ലോകത്ത് സുപ്രസിദ്ധരായ ഒരുപാട് റസൂലുള്ളാന്റെ മക്കള് പരമ്പരയിൽപ്പെട്ട മഹാന്മാരെ പേര് പറഞ്ഞിട്ട് അതേ ഫഖറുർ റാസി തങ്ങൾ അതാ തെളിവ് പറയുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നെ പറയാണ് എന്തെന്നറിയോ, ഇരുന്നേ ഇരുപ്പിന്നേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ, ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. മലക്കൂത്തിൽ അവര് രാജാവാണ്. എന്റെ പുരയിൽ എന്റെ വീട്ടിൽ ഞാൻ രാജാവാണ്. എടി ചായയിൽ മധുരല്ലല്ലോ എന്ന് പറഞ്ഞ് ചൂടാകുന്ന രാജാവാണ് ഞാൻ. എന്റെ ചൂടാകുന്ന പണി അവിടെ, എന്റെ അധികാരം എവിടെയാണ്? എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുടെ മുമ്പിലാണ്. ചൂടാകൽ നല്ലതല്ലാന്നാണ് കിതാബിലൊക്കെ ഉള്ളത്. അള്ളാഹു തആല നമ്മളെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് തണുപ്പാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങളാരും ദ്വാരക്കാത്ത, നിങ്ങൾക്ക് ചൂടില്ലേ? ഭയങ്കര ചൂടുണ്ട് ഇവിടെ. ഒരു എ സി വക്കലും നിർബന്ധമാണ്. പാടില്ല അങ്ങനെ. ദേഷ്യം വിഴുങ്ങി തഴവ ഉസ്താദിന്റെ വരിയാണ്. ദേഷ്യം വിഴുങ്ങി കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാ. നെല്ലിക്ക തിന്നിട്ടുണ്ടോ മോനെ? സലാഹുദ്ദീന്റെ മകൻ നെല്ലിക്ക തിന്നിട്ടുണ്ടോ? ആദ്യം എന്താ, കുറച്ച് കയ്പ് പോയാലുണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാല് മധുരം ഉണ്ടാവും. അല്ലാ, അള്ളാഹു തആല സ്വർഗത്തിലെ നെല്ലിക്ക തിന്നാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ. അല്ലാ, നെല്ലിക്ക തിന്നുകയാണെങ്കിൽ അവിടെ പോയി തിന്നണം. അവിടെ എന്താണെന്നറിയോ, ആ സ്വർഗത്തിലുള്ള ഒറ്റ പഴവും ദുനിയാവിൽ അത്ര ടേസ്റ്റ് ഉള്ള വേറെ ഒന്നുമില്ല. ആര് പറഞ്ഞു? ഫീഹാ മാ ലഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. ഈ കുട്ടിയെ സ്വർഗത്തിലാക്കി. അപ്പൊ അവനക്ക് ആഗ്രഹം വന്ന്, എന്ത്, മുകുന്ദപുരം മുതൽ ഡൽഹി വരെ വലിപ്പമുള്ള വലിയൊരു വാഴപ്പഴം കിട്ടണം, കദളിപ്പഴം കിട്ടണം. വിചാരിച്ചാൽ മതി, സാധനം മുമ്പിലുണ്ടാവും. അള്ളാഹു തആല അങ്ങനെ വിചാരിക്കാനും കിട്ടാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തമാശ പറയില്ല, എന്ത് വിചാരിച്ചാലും അവിടെ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വാഴ കുഴിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളെ അധികാരം നമ്മളെ വീട്ടിലാണ്. മുഹിദ്ദീൻ ശേഖന്റെ അധികാരം വീട്ടിൽ മാത്രമല്ല, ഏറും മലക്കൂത്തില് രാജാളി എന്നോവർ. മലക്കൂത്തിലാണ് അവരധികാരം. ആരാണ് മലക്കൂത്തിന്റെ ആൾക്കാർ? ആരാണ്? അതേ സ്വാലിഹീങ്ങളാണ്, വല്യ വല്യ മഹാന്മാരുടെ അർവാഹികളാണ്. അതല്ലേ ഇബ്രാഹിം നബിയോട് അല്ലാ പറഞ്ഞില്ലേ, വകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത സമാവാതി വൽ അർദി, ആകാശലോകങ്ങളുടെ അതീവ രഹസ്യങ്ങളും അതീന്ദ്രിയ രഹസ്യങ്ങളും രഹസ്യങ്ങളുടെ കലവറകൾ. ആർക്ക് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സലാം എനിക്ക് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നബിയേ. ഇബ്രാഹിം നബി മണവാളൻ ഇരിക്കുമ്പോൾ ജബറായിൽ ഇശിം ദോഹിയേ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, മലക്കൂത്തുകൾ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ ഹിജ്റ പോകണം ഇബ്രാഹിം നബിയെ. ഇബ്രാഹിം നബി മണവാളൻ ഇരിക്കുമ്പോൾ ജബറായിൽ ഇശിം ദോഹിയേ ഇവിടത്തിൽ ഇരിക്കുവാനല്ല പരന്തരുൾ ജവന്റിട്ട പൊള്ളുതുള്ളർ വാങ്ങിയേ ഹബർഗട്ട് പുറപ്പെടായി ഒരുങ്ങുന്ന തരത്തെ ഹലീലുള്ള സാറ ഉമ്മാട അവസ്ഥകൾ തീരുത്തെ അന്ന പോകുന്നു മൈക്കൊള്ള മനസ്സന്ധം നൂരത്തെ പത്തിനിമാരെ മുത്തിമണത്താനേ മുഖം നെഞ്ചും ബത്തര സപ്പുത് വെത്ത് വരുത്താനേ ഉമ്മൈ കൂടെ ഞാനുമേ ഉണ്ടെന്നും കോവിമാനിത രാജാ സ്വരൂപ്പീരത്തിന്റെ മുക്കുകളൊക്കെ എടുത്ത് വിടർബത്ത് തമനിയമ്മാലും പല്ല് പണ്ടം ചമയത്ത് ചൊവ്വാതിൽ കേറ്റിയേ. അതാണ് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത്, വകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത സമാവാതി വൽ അർളി. അതാണ് മാലയിൽ പറഞ്ഞത്, എറും മലക്കൂത്തിലെ രാജാളി എന്നോവർ. പിന്നെ പറയാ ബലത്തി ശരീഅത്തൻ നും കടൽ ഉള്ളവർ. ചെല്ലു ചെല്ലു
എന്നോട് നമ്മളെ അസ്ഹർ സാഹിബ് പറഞ്ഞ ഞങ്ങളെ ഈ മുകുന്ദപുരത്ത് എല്ലാവർക്കും മനപ്പാടുണ്ട് എന്നാ ചെല്ല് ബലത്ത് ശരിഅത്തൻ നും കടൽ ഉള്ളവർ ഇടത്ത് ഹഖീഖത്തൻ നും കടൽ ഉള്ളവർ ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെ ഉള്ളവർ ശൈഖ് അബ്ദുൽ ഖദീരി കൈലാനി എന്നവർ ശൈഖന്മാർക്കെല്ലാവർക്കും ഖുത്ബായി വന്നവർ ബിൽ ഖുത്ബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. വലത്ത് ശരീഅത്ത് ഉണ്ട്, വലത്തെ ഭാഗത്ത് ശരീഅത്ത് ഉണ്ട്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതാണ് പരിശുദ്ധമായ ഇസ്ലാം ദീൻ, അതാണ് ശരീഅത്ത്. ثم جعلناك على شريعه. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ പറഞ്ഞിട്ടുണ്ട്, നബിയേ അവിടത്തേക്ക് ഒരു ശരീഅത്തിനെ, ഇസ്ലാമാകുന്ന നിയമ വ്യവസ്ഥകളെ തങ്ങൾക്ക് നമ്മൾ തന്നിട്ടുണ്ട് നബിയേ. എന്നിട്ട് അല്ലാഹ അതിന്റെ ബാക്കിൽ പറയാണ്, ഖുർആനിലുള്ളതാണ്, ഫത്തബിഹാ, ആ ശരീഅത്തിനെ പിൻപറ്റണം നബിയേ, ശരീഅത്തിനെ പിൻപറ്റണം. അത് റസൂലുള്ളാഹിനോട് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനേക്കാളും വലിയവരാരുമില്ല, ഒരു വലിയുമില്ല, ഒരു നബിയുമില്ല, ഒരു മലക്കുമില്ല. ഒരാള് പറഞ്ഞു ജിബ്രീൽ മുഹമ്മദ് റസൂലുള്ളാഹിനേക്കാളും മേലെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹ് കുട്ടികളൊക്കെ മുന്നിക്ക് വരാൻ തുടങ്ങി. ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. അല്ലാഹു തആല അവരൊക്കെ എല്ലാ വിഷയത്തിലും ഖൈറായ വിഷയത്തിൽ അല്ലാഹ് ഒരുപാട് കുട്ടികൾ, പ്ലസ് ടുവിന് പഠിക്കുന്ന മക്കളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട്. അവർക്കൊക്കെ ശരീഅത്ത് പ്രകാരം ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ചില സ്ഥലത്തൊക്കെ ചെന്നാലിങ്ങനെ മയ്യത്തിൻ്റെ മേത്തുനിന്ന് പേന് ഇറങ്ങിപ്പോണ മാതിരി ആൾക്കാർ, കുട്ടികളൊക്കെ ബാക്കിലേക്ക് ബാക്കിലേക്ക് പോകലാണ്, ഇവിടെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് വരികയാണ്. അള്ളാഹു കുട്ടികളെയും വലിയവരെയും ഖൈറായ വിഷയത്തിൽ മുന്നിലേക്ക് മുന്നിലേക്ക് ആക്കണേ അള്ളാഹ്, മുന്നിലേക്ക് ആക്കണേ അള്ളാഹ്. ആമീൻ. എന്താ ഉസ്താദ് ഒരു കട്ടങ്കായ കൊടുക്കാൻ പറ്റുമോ? നിൽക്കല്ല, ഈ സദസ്സിലുള്ളവർക്ക് നമുക്ക് അടുത്ത വല്ല ഒരു പരിപാടി വെക്കുമ്പോൾ എല്ലാവർക്കും ഒരു കട്ടങ്കായ കൊടുക്കൽ നല്ലതാണ്. ഉറക്കം വരാത്തവർക്ക് വരാനും വന്നവർക്ക് പോകാനും, കാരണം ചിലവർക്ക് തീരെ ഉറക്കം വരുന്നില്ല. സാധാരണ ചില സ്ഥലത്തൊക്കെ കുട്ടികൾ ഉറങ്ങും, ഇവിടെ ഒറ്റ കുട്ടി ഉറങ്ങണില്ല. പഠിച്ചവനെ ഈ കുട്ടികൾക്കൊക്കെ വയല് കഴിഞ്ഞതിന് ശേഷം പെരി പോയി മാത്രം ഉറങ്ങാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആമീൻ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം കണ്ടോ, അല്ലാഹ് പറയ ഫത്തബിഹാ, ശരീഅത്തിനെ പിൻപറ്റണം. ആരോട്? മുഹമ്മദുർ റസൂലുള്ളാഹിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചങ്ങായി പറഞ്ഞു, ഒരു ചങ്ങാതി എന്ന് പറഞ്ഞാൽ അത്ര ഉഷാറില്ലാത്ത, അത്ര മെച്ചമില്ലാത്ത ഒരാളെ പറ്റി ഞങ്ങളൊരു മലപ്പുറം ശൈലിയാണ്. ഇവിടെ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ചങ്ങാതി എന്നുള്ളത് നല്ല ഉദ്ദേശത്തിലാകുമ്പോൾ, ചങ്ങാതി അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നല്ല വാക്കാണ്. ഒരു ചങ്ങായി പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു മോശ വാക്കാണ്. ആ ചങ്ങായിന്റെ പേരാണ് ആരെന്നറിയോ? സമഹ്ശരി, മിസ്റ്റർ സമഹ്ശരി. മുപ്പര് നല്ല വിവരമുള്ള ആളാണ്, പക്ഷെ വിവരമുള്ളവർക്ക് തന്നെ ചിലപ്പോൾ ചില പന്തികേടൊക്കെ പറ്റുമല്ലോ. അങ്ങനെ അയാൾക്ക് ചില പന്തികേടുകളൊക്കെ പറ്റിയ കൂട്ടത്തിൽപ്പെട്ട ഒരു പന്തികേടാണ് ഏത്? 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 ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനേക്കാളും സ്ഥാനമുണ്ട് എന്നത്. വാസ്തവത്തിൽ ജിബ്രീൽ റസൂലുള്ളാഹിനേക്കാൾ എത്ര താഴെയല്ലേ അല്ലേ? ജിബ്രീലു ഖാദിമുഹു എന്നാണ് നമ്മളെ സ്വലാത്തിൽ പറയുന്നത്. താജ് സ്വലാത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആരുടെ ഖാദിമാണ്? സേവകനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സേവകനാണ്. ബലത്ത് ശരീഅത്ത് ശരിക്കും പഠിച്ചു വെച്ചോ, മാല പാടിയ മാത്രം പോരാ. ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ശൈഖിന്റെ വലത്ത് ഭാഗത്ത് ശരീഅത്തുണ്ട്, ഇടത്ത് എന്തുണ്ട്? ഇടത്ത് ഹഖീഖത്തുണ്ട്. ആ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കലാണ്. ആ ദീനിനെ മുറുകെ പിടിക്കണമെന്ന് ആരോടാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഇപ്പൊ ചില കള്ളന്മാരായ ഔലിയ വേഷധാരികളുണ്ട്, എന്നിട്ടോ നിസ്കരിക്കൂല, നിസ്കരിക്കൂല, എല്ലാ പെണ്ണുങ്ങളും കൈപിടിക്കും, എന്തെല്ലാം മുരീദത്താണ്, ആ പെണ്ണാരാണ് മുരീദത്താണ്, ഓളിന്റെ മോളാണ്, ഓനാ ഏറ്റവും വലിയ ഷെയ്ത്താൻ. ഓൻ ഷെയ്ഖല്ല, ഷെയ്ത്താനാണ്. ഓൻ സയ്യിദു ഷയാത്തീനാണ്, ഷെയ്ഖുൽ മശായിഖല്ല, ഷെയ്ഖു ഷയാത്തീനാണ്. ആര്? അങ്ങനെയുണ്ട് ചില ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞിട്ടല്ല, കള്ള ഔലിയാക്കന്മാർ, ഒറിജിനൽ ഔലിയാക്കന്മാരല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞത്, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മുത്തഖീങ്ങളാണ്. അല്ലദീന ആമനു വകാനു യത്തഖൂൻ എന്നാണ് അല്ലാഹ് പറഞ്ഞത്. അല്ലദീന ആമനു,
യഥാർത്ഥ ഔലിയാക്കൾ ആരാണ്? അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്. വക്കാനു യത്തഖൂൻ, അവർ യഥാർത്ഥ മുത്തഖീങ്ങളാണ്. അവർ ഹറാം ചെയ്യൂല. എന്തിനധികം ഇവിടെ ഞാൻ പരത്തി പറയുന്നില്ല. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ യഥാർത്ഥ മുരീദായ ഒരു മുരീദ് തന്നെ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളാണ്. നിസ്കാരത്തിൽ തല തുറന്നിട്ട് നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ നിസ്കരിച്ചാൽ അവൻ ഒറിജിനൽ മുരീദാവൂല എന്ന് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥ ശൈഖന്മാരുടെ യഥാർത്ഥ മുരീദ് ആരാണ്? ആ ശൈഖന്റെ ഒരു ഒരു പദവിയും ഒരു കൽപ്പനയും തെറ്റിക്കാത്തവരാണ്. അല്ലാ പറഞ്ഞിട്ടില്ലേ എന്ത്? എന്ത് പറഞ്ഞു? അത്തീഉല്ലാഹ വഅത്തീഉർ റസൂൽ വഉലിൽ അംരി മിൻകും. അല്ലാ പറയാണ്, അല്ലാഹനെ നിങ്ങൾ വഴിപ്പെടണം, റസൂലുള്ളാഹനെ വഴിപ്പെടണം. വഉലിൽ അംരി മിൻകും, നിങ്ങളോട് കൽപ്പിക്കാൻ അർഹതയുള്ള ശൈഖന്മാരെ നിങ്ങൾ വഴിപ്പെടണം എന്ന്. അതുകൊണ്ട് അതുകൊണ്ട് ശരിയത്ത് എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ ശൈഖായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിപ്പെടലാണ്. നിങ്ങൾ അറിയൂലേ, റസൂലുള്ളാന്റെ ബാപ്പാന്റെ സഹോദരിയുടെ മോനാണ് സുബൈർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാന്റെ ബാപ്പാന്റെ സഹോദരിയുടെ മോനാണ് ആര് മോനെ? പറ, സുബൈർ റളിയല്ലാഹു അൻഹു. ബാപ്പാന്റെ ഏത് പെങ്ങളെ മോനാ? റസൂലുള്ളാന്റെ ബാപ്പാന്റെ ബാപ്പാന്റെ വാപ്പാക്ക് 19 മക്കളാണ്. 13 ആൺമക്കൾ, 14, 15, 16, 17, 18, 19, 6 പെൺമക്കൾ. ആർക്ക്? അബ്ദുൽ മുത്തലിബ് എന്നവർക്ക്. അതിലെ സഫിയ ബീവിന്റെ മോനാണ് ആര്? സുബൈർ എന്നോര്. സുബൈർ എന്നോരെ മോനാണ് ആര്? ഉർവത്ത് എന്നവര്. അവർക്കൊരു രോഗം വന്നു. അപ്പൊ ഡോക്ടർമാര് അക്കാലത്ത് പറഞ്ഞു കാല് മുറിക്കണമെന്ന് പറഞ്ഞു. ആർക്ക്? സുബൈർ എന്നവരെ മകനായ ഉർവത്ത് റളിയല്ലാഹുവിന് കാല് മുറിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കാല് മുറിക്കണമെങ്കിൽ എന്താ ചെയ്യ? കാല് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. റബ്ബേ, ഞങ്ങൾക്കാർക്കും വിരലുകളോ കാലുകളോ കട്ട് ചെയ്യപ്പെടുന്ന രോഗം നൽകരുതേ അല്ലാ. വിരലി തരിപ്പ് ആകുന്ന രോഗം നൽകരുതേ അല്ലാ. ഉള്ള ഷുഗറുകൾ, പ്രഷറുകൾ, പ്രമേഹങ്ങൾ, പ്രഷറും ഷുഗറും റബ്ബേ എല്ലാം ശിഫയാക്കണം. റഹ്മാനേ ിയോ ഉറവ എന്ന പേരിൽ മദീനയിൽ ഒരു സ്ഥലമുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അതെന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? ആ ഉറവ റളിയല്ലാഹു അൻഹു മദീനയിലെ ഗവർണർ ആയ സമയത്ത് അവരുടെ ഭരണസിര കേന്ദ്രം ഉണ്ടായിരുന്ന സ്ഥലം. അതാണ് ഉറവ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നത്തെ സൗദി ഗവൺമെന്റ് അവിടെ നല്ല ചരിത്ര കേന്ദ്രമായി പ്രത്യേകം വേലി കെട്ടിയിട്ട് പ്രത്യേകം ഇംഗ്ലീഷിലും അറബിയിലും ബോർഡ് വെച്ചിട്ട് ആ സ്ഥലം സംരക്ഷിക്കുന്നുണ്ട്. ആ മഹാനായിരിക്കുന്ന ഉർവത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിക്കാൻ പറഞ്ഞു ഡോക്ടർമാര്. വേദന അറിയൂലേ, വേദന അറിയാതിരിക്കാൻ കള്ളു കുടിക്കണമെന്ന് പറഞ്ഞു. അല്പം കള്ളു കുടിച്ചാൽ വേദന വരൂല. മഹാനവർകൾ പറഞ്ഞു ഇല്ല, ഞാൻ കുടിക്കൂലെന്ന് പറഞ്ഞു. അബൂജാഹിൽ കുടിച്ച സാധനമാണ് കള്ള്. പുറപ്പേ അബൂജാഹിലുടൻ കിബർ പൊങ്കിയലും ദിലിബാസ് ചമയിന്ത് പുതുമാ ഹസബിട്ട് കൽബൈ തഹരീറു മുടുത്തിടവേ ഉള്ള മേൽമച്ചട്ടകളും ആരെ നാടച്ചോട്ടികളും പല പണി പുതുവായൊരു തമ്പിരൽക്ക് പതിത്തിടല മറിയോ സുവനം പല ജൗഹറും ബേത്ത് പണിത്തൊരു താജത് ചൂടി മനതിൽ കിബിറത്തിനെ റുവദത്തിനെയും ചിതമായി ജിരമാം ഒരു വാൾ കഴിക്കകമേ നടുമേടപ്പട്ടയുമേ അതിനകം മകപേലുകളൊക്കെ ഇത് തിലടോത്ത് മതി തിടവേ. പുറപ്പെട്ട അബൂജാഹിലുടൻ കിബർ പൊങ്കി എഴുന്ത് അബൂജാഹിൽ കള്ളു കുടിച്ചിട്ട് ആ ബദറിലേക്ക് പോയത്. അപ്പൊ ഉറവത്തന്നവര് പറഞ്ഞു ഇല്ല, ഞാൻ കുടിക്കൂല.
കുടിക്കൂര അബൂജാഹിലിന്റെ ചീഞ്ചലം ഫിറൗനിന്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചീഞ്ഞൊഴുകുന്ന ജലം അതൊക്കെയാണ് നരകത്തിൽ വെച്ച് കള്ളുകുടിയന്മാർക്ക് കുടിക്കാൻ കൊടുക്കുക. അതുകൊണ്ട് ഞാനത് കുടിക്കൂല. അപ്പ നിങ്ങളെ കാല് മുറിക്കണ്ടേ? അതല്ലാതെ വേറെ ചികിത്സ ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുമ്പോ ഞാൻ സുജൂദിൽ പോകുമ്പോൾ എന്റെ കാല് നിങ്ങൾ മുറിച്ചാൽ മതി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അതാ സുജൂദിൽ പോയ സമയത്ത് അവരെ കാലിന്റെ പാദം കാൽപാദം കട്ട് ചെയ്തു. കാൽപാദം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മുറി ഉണങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം ചൂടാക്കിയ എണ്ണയിൽ സൈത്തെണ്ണയിൽ മുക്കലാണ് അന്നത്തെ ചികിത്സ. കഴിഞ്ഞിട്ട് ഉർവത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ എന്റെ കാല് മുറിച്ചില്ല? കാല് മുറിച്ചതറിഞ്ഞിട്ടില്ല. അതാ നിസ്കാരം, അതല്ലേ അവരെ നിസ്കാരം? മഹാന്മാരെ നിസ്കാരം, അല്ലാഹുവിന്റെ ഔലിയാക്കളെ നിസ്കാരം അങ്ങനെയാണ്. അതാരാണ്? റസൂലുള്ളാഹിയുടെ മാമിയുടെ മോനാണ്, റസൂലുള്ളാഹിയുടെ അപ്പച്ചിയുടെ മോനാണ്. ആര്? സുബൈർ റളിയല്ലാഹു അൻഹു. അവനെ മോനാണ് സയ്യിദുനാ ഉർവത്ത് റളിയല്ലാഹു അൻഹു. അപ്പൊ അവര് കള്ള് കുടിക്കാൻ തയ്യാറല്ല. അതാണ് ബലത്ത് ശരീഅത്തെന്നും കടൽ ഉള്ളവർ ഇടത്ത് ഹഖീഖത്തെന്നും കടൽ ഉള്ളവർ. നമ്മളെ നിക്കാഹിന്റെ മജിലിസൊക്കെ കാനോത്ത് നിക്കാഹിന്റെ മജിലിസൊക്കെ ആണും പെണ്ണും കൂടി മിക്സ് ആകുന്ന ഒരു വൃത്തികെട്ട മജിലിസായി മാറിക്കൊണ്ടിരിക്കുകയാൽ അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് നിക്കാഹിന് ഏറ്റവും നല്ലത് പള്ളിയാണ്. പള്ളിയിൽ പിന്നെ ആ മജിലിസിൽ പിന്നെ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഔലിയാക്കന്മാരെ നിക്കാഹൊക്കെ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അടുത്ത വരിയിലേക്ക് ഞാൻ കടക്കുകയാണ്. അല്ലാതിരുന്നാല് വിശദീകരിക്കാൻ പോയാല് മാലപ്പാട്ട് പറയാനും പാടാനും ടൈം ഉണ്ടാവൂല. മേലും ആ നിങ്ങൾക്ക് ചെറിയ ക്ഷീണം വരുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. എല്ലാരും എണീച്ചു നിക്കി, എല്ലാരും എണീച്ചു നിന്ന് സ്വലാത്ത് അല്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിനെ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മൗത്തിന്റെ നേരത്ത് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. എങ്ങനെ നാലാമത്തെ വരി പ്രത്യേകം ശ്രദ്ധിക്കണം. ഖദീജ ബീവിനെ തവസ്സുലാക്കാൻ പോവാണ് മുഹിദ്ദീൻ ഷെയ്ഖിന്റെ ഉമ്മാമയായ ഉമ്മാമയായ ഉമ്മൂമയായ ഖദീജ ബീവിയെ തവസ്സുലാക്കുകയാണ്. ഈ മജ്ലിസിൽ എണീച്ചു നിൽക്കാൻ പറഞ്ഞപ്പോ ഈ സഹോദരന്മാര് സഹോദരിമാര് എണീച്ചു നിന്നു. ഖദീജ ഉമ്മാടെ പൊരുത്തം, ഞങ്ങളെ ഉമ്മയാണ് ബീവി ഖദീജ. അവരെ ബറക്കത്ത് ഈ മജ്ലിസിൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുഴുവൻ മജ്ലിസുകളും ഖദീജ ബീവിയുടെ ബറക്കത്ത് നൽകണം അല്ലാഹ്. അവനവന്റെ മനസ്സിലെ മുറാദ് കരുതിയിട്ട് ഉറക്കെ ചൊല്ലി മക്കളെ മുഅ്മിനീങ്ങളെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. നമ്മൾ പേര് വിളിക്കേണ്ടവരെ വിളിച്ചാല് ഗുണം കിട്ടും. ഞാന് ഇത്തവണ ജയിലിലാകേണ്ട ആളാണ്. അത് ഞാൻ പറയാം, ലാസ്റ്റ് പറയാം, കെട്ടുകഥ പറയല്ല. ബദരീങ്ങളെ പേര് ചൊല്ലിയിട്ട് രക്ഷപ്പെട്ടതാണ്. ഇൻഷാല്ലാ ഞാനത് പറയും കുറച്ച് കഴിഞ്ഞിട്ട്. ഇൻഷാല്ലാ ഈ ബംഗാളികൾ വന്ന് എല്ലാവരും ഹിന്ദി പഠിച്ചു പോയി.
എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാരും ഇരുന്നല്ല, കുട്ടികൾ പോലും ഇരുന്നു. ഓനെ അള്ളാഹു തആല നമ്മളെ മക്കൾക്കൊക്കെ, എല്ലാ മക്കൾക്കും എന്നെ പോലെ താടി മീശയിൽ നിരച്ച മക്കളടക്കം എല്ലാവർക്കും ബറക്കത്ത് ഖൈറ് നൽകണേ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ശരിയത്തില്ലാതെ ഒരു വലിയും വലിയ ആവൂല, ആർക്കും ശരിയത്ത് ബാധകമല്ലാത്ത ഒരൊറ്റ മഖ്ലൂഖില്ല. തക്ലീഫ് ഉണ്ടോ, ബുദ്ധി ഉണ്ടോ, തന്റെ ഇടമുണ്ടോ, വിവേകം ഉണ്ടോ, തംയീസ് ഉണ്ടോ, ശരിയത്ത് വേണം. ഏയ്, അത് ഔലിയാക്കന്മാർക്ക് ശരിയത്തില്ല. ഓൻ ത്വരീഖത്തിന്റെ ഒലക്കപ്പുണ്ണാക്കിന്റെ എട്ടാ പീസ് പാസായ ആളാ, ഓനക്ക് ശരിയത്ത് ബാധകല്ല, ഓന് സർവ്വ പെണ്ണിന് കൈ പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ ശൈത്താന്റെ ആൾക്കാരാണ്, അള്ളാന്റെ ആൾക്കാരല്ല. ഔലിയാഉല്ലാഹി അല്ല, അള്ളാന്റെ ഔലിയാക്കളല്ല അവർ, അവർ ഔലിയാഉ ശൈത്താനാണ്, ശൈത്താന്റെ ഔലിയാക്കന്മാരാണ്. അതാ ഞാൻ പറഞ്ഞത്, തന്റെ ഇടം ഉണ്ടാകുമ്പോ ശരിയത്ത് ബാധകമാകാതിരിക്കൂല്ല എന്ന്. തന്റെ ഇടം ഇല്ലാത്ത ചില സംഗതിയൊക്കെ ഉണ്ടാവും, അങ്ങനെയും ചില മനുഷ്യന്മാരുണ്ടാവും. അതാ ഉമർ ബിൻ അൽ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് തന്റെ ഇടം പോയി. എന്താ പോകാൻ കാരണം? തമീസ് പോകാൻ കാരണം എന്താ? പ്രേമിച്ചതാണ്. ആരെ പ്രേമിച്ചു ഉമർ ബിൻ ഖത്താബ്? പ്രേമിക്കേണ്ട ആളെ പ്രേമിച്ചു. നമ്മക്കൊക്കെ പ്രേമിക്കൽ ഫർളാണ്, നമ്മളൊക്കെ പ്രേമിച്ചോളണം. ഞങ്ങളോട് പറയാണ് നിങ്ങൾ പ്രേമിക്കണം. ആരാ പറഞ്ഞത്? അല്ലാഹ് പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ അല്ലാഹനെ പ്രേമിക്കണം, റസൂലുള്ളാഹിനെ പ്രേമിക്കണം. അല്ലാഹു നമ്മക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? ആരെ സ്നേഹിച്ചു? റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. റസൂലുള്ളാഹ് വഫാത്തായപ്പോ ചില സ്വഹാബികൾ പറഞ്ഞു, വഫാത്തായ നേരത്ത്, ആ നേരത്ത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ചരിത്രം പരിശോധിക്കാം കിതാബുകളിൽ. മുതഅല്ലിമീങ്ങളെ, അന്ന് തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച, സുബഹ് കഴിഞ്ഞ ഉടനെ റസൂലുള്ളാഹിയുടെ പനിക്ക് നല്ല സുഖമുണ്ട്, നല്ല സമാധാനമുണ്ട്, തലവേദനയ്ക്ക് നല്ല സൗഖ്യമുണ്ട്. അപ്പൊ റസൂലുള്ളാഹിയുടെ ഈ സൗഖ്യം കണ്ടപ്പോ, റാഹത്ത് കണ്ടപ്പോഴ് എല്ലാവരും വീട്ടിലേക്ക് പോയി. എത്രയോ ദിവസമായി അവരൊന്ന് വിശ്രമിച്ചിട്ട്, എത്രയോ ദിവസമായി സ്വഹാബത്തൊന്ന് നല്ല പോലെ ആഹാരം കഴിച്ചിട്ട്, നല്ല പോലെ ഉറങ്ങിയിട്ട് ദിവസങ്ങൾ പലതായി. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വീട്ടിലേക്ക് പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സുൻഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, മദീനയിലുള്ള സുൻഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. എല്ലാവരും പോയ സമയത്ത് കുറച്ച് കഴിയുമ്പോഴ്, അതേ വെയിൽ ചൂടായപ്പോഴ്, ഒരു 8:30-9 മണിയാകും. ഞാൻ സുമാറ് പറയാൻ, നീ എവിടെ 8:30 മണിയായിരുന്നു കിതാബിലുണ്ടോ? അതിന്റെ സനദ എവിടെയെന്ന് വെച്ച് വരാൻ നിൽക്കണ്ട. അതായത് വെയില് ചൂടായപ്പോ 8:30-9 മണിയാകുമ്പോഴേ എന്താ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് പനി വളരെ ശക്തമാവുകയാണ്. പനി ശക്തമായാലും റസൂലുള്ളാഹിക്ക് പ്രയാസം വന്നിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി ളുഹറിന്റെ മുമ്പായിട്ട്, ളുഹാന്റെ ടൈമിൽ വഫാത്താവുകയാണ്. ആയിഷ ഉമ്മ ബീവിയുടെ നെഞ്ചത്ത് തലവെച്ചിട്ട് ഹബീബായ തങ്ങൾ വഫാത്താവുകയാണ്. വഫാത്താകുന്നതിന്റെ മുമ്പ് തന്നെ പനി ശക്തമായപ്പോഴ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളടുത്തേക്ക് ആൾക്കാരെ വിട്ടിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളടുത്തേക്ക് ആളെ വിട്ടിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളടുത്തേക്ക് ആളെ വിട്ടിട്ടുണ്ട്. അവരൊക്കെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഹബീബായ തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളിത് കേട്ട് റസൂലുള്ളാഹി വഫാത്തായി എന്ന് കേട്ടപ്പോഴ് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബായ തിരുനബിയോട് ഉള്ള സ്നേഹം കൊണ്ട്, അടങ്ങാത്ത പാരമ്യം കൊണ്ട്, സ്നേഹത്തിന്റെ പാരമ്യം കൊണ്ട് തിരുനബി തങ്ങൾ വഫാത്തായി എന്ന് ഉൾക്കൊള്ളാൻ ഉമറിന്റെ മനസ്സിന് സമ്മതമില്ല, ഉമറിന്റെ മനസ്സിന് പാകമാകുന്നില്ല. ഹബീബായ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മനസ്സിൽ ഉൾക്കൊള്ളുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായിട്ടാ വരുന്നത്. ഡേയ്, ആരടാ പറഞ്ഞത് എന്റെ റസൂൽ വഫാത്തായി എന്ന്? ആരെങ്കിലും പറഞ്ഞവനെ ഞാൻ കണ്ടാൽ അവന്റെ തലയും അവന്റെ ഉടലും രണ്ട് കഷ്ണമായി. ഈ വാളുകൊണ്ട് ഞാൻ ഖണ്ഡിക്കും, ഉറപ്പാണ്, ഖണ്ഡിക്കും, ഉറപ്പാണ്. ഞാൻ അറുക്കും അവനെ. റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറയേ. എന്തങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്താ പറയുന്നു? മാ തഖൂൽ, മാ തഖൂലൂൻ, ക്യാ ബാത് ഹേ, ക്യാ ബോലേഗാ, നിങ്ങൾ എന്താ പറഞ്ഞു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്തിഖാൽ ഹോ ഗയാ എന്നാണോ പറയണത്? ആ പറയണത് ശരിയല്ല.
الله عند رسول تيرچوارم موسى عليه السلام تيرچوانا بول محمد مصطفى صلى الله عليه وسلم دنگل ورم وانت تيرونبي مرچو ين برنج وند كيوم كالوم الله عند رسول كندكم ندا ഇത് ഇപ്പോ ചില ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയോ ഓം വലിയ അവൻ വലിയ ഷൈഖ ഓൻ എന്നുള്ളത് ഞങ്ങളുടെ മലപ്പുറം ശൈലിയാണ് ഓം വലിയ ഷൈഖ് എന്ന് പറഞ്ഞാൽ അവൻ വലിയ ഷൈഖ് എന്ന് അർത്ഥം അവൻ വലിയ ഷൈഖ പെണ്ണുങ്ങൾ വരുമ്പോ ഓൻ ഷൈഖ എല്ലാരും കൈപിടിക്കും പുറത്തൊഴിയും തലമ്മൽ ഒഴിയും തലന്റെ അടിയിൽ ഒഴിയും മുന്നൂർ ഒഴിയും എല്ലാ സ്ഥലത്തും ഒഴിഞ്ഞു കൊടുക്കും കാരണം അതാ തങ്ങപ്പാപ്പല്ലേ ഷൈഖ എന്നിട്ടോ നിസ്കരിക്കുന്ന സമയത്ത് അപ്പൊ ഷൈഖൂഹത്തൊന്നുമില്ല ഈ ഷൈഖ അകലൊന്നുമില്ല സുന്നത്ത് നിസ്കരിക്കുമ്പോ സുബൈന്റെ മുമ്പ് രണ്ടറക്കാത്ത സുന്നത്തുകാരൻ മൂപ്പരക്ക് അത് അദ്ദേഹത്തിന് അത് ബാധകല്ല നിസ്കരിക്കൂല ഒന്നും ചെയ്യൂല അങ്ങനെ ഒരു ഷൈഖ് ഇല്ല ഔലിയാക്കന്മാരി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയോ ദുനിയാവിനോടൊരു ബന്ധം ഉണ്ടാവില്ല ദുനിയാവിന്റെ പൊന്നിങ്ങനെ കിട്ടുമ്പോ പൈസ അങ്ങനെ കിട്ടുമ്പോ ലക്ഷക്കണക്കിന് ഉറുപ്പ് അങ്ങനെ കിട്ടുമ്പോ അതിലേക്ക് തിരിഞ്ഞു നോക്കൂല ഇപ്പൊ അടുത്ത കാലത്ത് ഒഫാത്തായി പോയ ഷെയ്ഖ് ബഹുമാനപ്പെട്ട കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാര് എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പിയ മൂപ്പരെ കയ്യിൽ കിട്ടിയത് അരമണിക്കൂർ കൊണ്ട് എല്ലാവർക്കും കൊടുത്ത് നമ്മളെ എന്റെ നാട്ടിന്റെ അടുത്താണ് ഞാൻ തന്നെ പലപ്പോഴും കണ്ടതാണ് ലക്ഷങ്ങൾ കിട്ടിയാല് അരമണിക്കൂർ കൊണ്ട് അതൊക്കെ പാവങ്ങൾക്ക് കൊടുത്ത് നമ്മളെ മറിയന്താത്താക്ക് കൊണ്ടേ കൊടുത്താളെന്ന് പറയും ഒരു മറിയന്താത്ത ഉണ്ടായിരുന്നു മരിച്ചുപോയി ദുനിയാവിനോട് പ്രേമില്ല അതാണ് ബലത്ത് ശരിയത്തൻ നം കടൽ ഉള്ളവർ ഇടത്ത് ഹഖീഖത്തൻ നം കടൽ ഉള്ളവർ മുഹിദ്ദീൻ ഷേഖിനെ പറ്റി ഞങ്ങൾ കേൾക്കണോ ഒരു കാമൽ നിന്നിട്ടോ രൂഹാത്തം തീർത്തോവർ ഒരു ചെൽമൂതലായി മൂവാണ്ട് കാത്തോവർ അതാണ് മുഹിദ്ദീൻ ഷേഖിന്റെ ശരിയത്ത് കണ്ണങ്ങള് ഒരു കാമൽ നിന്നിട്ടൊരു ഹത്തം തീർത്തോവർ ഒരു കാമൽ എന്ന് പറഞ്ഞ ഒറ്റക്കാലിലെങ്കിലും നിന്നിട്ട് ഇഷാക്ക് ശേഷം സുബഹിന്റെ മുമ്പായി ഒരു ഹത്തം ഖുർആൻ ഓതി അൽഹംദുലില്ലാഹ് ഇന്ന് ഖുർആനിന്റെ ഏതെങ്കിലും ഒരു യാസീനോ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതി ആൾക്കാരുണ്ട് അവിടെ ഉണ്ടെങ്കിൽ കൈവക്കി ഇന്നത്തെ ദിവസം ഖുർആന്റെ ഒരു സൂറത്ത് ഓതി ആൾക്കാർ ഒരു സലാഹുദ്ദീന്റെ മോനെ ഓതിയിട്ടില്ലേ ഏ ഓതിയിട്ടുണ്ടല്ലോ ഇഷാസ്കരിച്ചിട്ടില്ലേ ഖുർആന്റെ ഏറ്റവും പോരുഷയാക്കപ്പെട്ട സൂറത്തല്ലേ അപ്പൊ ഒറ്റ സൂറത്തും ആരും ഓതിയിട്ടില്ലെങ്കിൽ ഓൻ നിസ്കരിച്ചിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ നിസ്കരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ അങ്ങനെ ഒറ്റ കാമൽ നിന്നിട്ടൊരു കാലും മേൽ നിന്നിട്ടൊരു ഹത്തം തീർത്തു ഒറ്റ രാത്രി കൊണ്ട് അപ്പൊ ചില ആൾക്കാർക്ക് സംശയം ഈ സംശയ രോഗമാണ് എല്ലാത്തിനും പ്രശ്നം ചില ആൾക്കാരെ സംശയം എന്താ മുസ്ലിയാരെ അതെങ്ങനെ ഉണ്ടാവോ ഓന്റെ ഒരു സംശയം ആനത്തല പോലുള്ള സംശയമാണ് ഓന്റെ തലന്റെ സംശയം ആ സംശയം പോണെങ്കിൽ പഴയ ചാക്കുണ്ട് പഴയ ചാക്ക് നനച്ചിട്ട് തലന്റെ മുകളിൽ ഇട്ടാ മതി എന്നാ തലക്കൊരു സുഖം ഉണ്ടാവും എന്നാ സംശയ രോഗം പോകാൻ നല്ലത് ചങ്ങാതി അല്ലാഹു തആലന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു തആല ടൈം ചുരുട്ടിക്കോ ചുരുക്കി കൊടുക്കും അതല്ലേ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ആണ് ഒരു രാത്രിയുടെ കുറഞ്ഞ സമയം കൊണ്ട് ആര് പോയി വന്നത് മുഹമ്മദ് മുസ്തഫ എവിടെ പോയി വന്നത് ആ ഫലസ്തീനിൽ പോയി വന്നു നമുക്ക് അല്ലാഹു അവിടെ പോകാൻ ബൈത്തുൽ മുഖദ്ദസിൽ മസ്ജിദുൽ അഖ്സയിൽ നിക്കരിക്കാൻ അല്ലാഹുവെ തൗഫീഖ് നൽകണേ അല്ലാഹ് അവിടെ മാത്രമല്ല അതിന്റെ അപ്പുറത്തും പോയി ലേ മിഅ്റാജ് രാവിലെ പോയി മിഅ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ ചെറിയ കുട്ടിയായ കാലത്ത് എന്റെ ഉമ്മ പാടി തന്ന പാട്ടുകൾ അതൊക്കെ ഇപ്പൊ എന്തൊക്കെ പാടല് അല്ലാ പാലാപ്പള്ളി പുതുപ്പള്ളി ഈ സൈസ് പാട്ടുകൾ അപ്പത്തെ പാട്ട്
ഞാൻ നാളെ ചോദിച്ചു പുതുപ്പള്ളി എവിടുത്തെ പള്ളിയാണ്? അത് ഏതോ നസറാനികളെ പള്ളിയാണ്. പൊന്നു മോനെ, ആ പള്ളിന്റെ ഫളായിൽ നമ്മൾ പാടിയിട്ട് എന്ത് കിട്ടാനാണ്? ഞമ്മക്ക് പാടേണ്ട പള്ളി പലതും ഉണ്ട് അല്ലേ. നമ്മൾ പാടേണ്ട പള്ളി ഏതാണ്? ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുത്തി മണക്കും ഹജറുൽ അസ്വദ് കാണുവാൻ എത്തിക്കണമേ. പഴയ കാലത്ത് നമ്മുടെ കൊല്ലത്ത് നിന്ന്, മുകുന്തപുരത്ത് നിന്ന്, കൊട്ടുകാട്ട് നിന്ന്, അതുപോലെയുള്ള കരുനാഗപ്പള്ളിയിൽ നിന്നും ഇങ്ങനെ ഹജ്ജിന് പോകാറില്ല, അതിന് കഴിവില്ല. അപ്പൊ ഒരാൾ പാട്ട് പാടിയ, മലപ്പുറം ജില്ലക്കാരൻ ഒരാൾ പാട്ട് പാടിയതാ. എന്താ പാട്ട്? ഹജ്ജിന്റെ രാവിൽ ഞാൻ കൈബം കീനാവ് കണ്ട്. ഓർമ്മല്ലേ? നമ്മള് ഷിയാബ് ഉസ്താദിന് ഓർമ്മ ഉണ്ടാവും, കേട്ട ഓർമ്മ ഉണ്ടാവും. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കീനാവ് കണ്ട് ശജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. പാടുപാട്. ഹജ്ജിന്റെ ഞാൻ കൈബം കീനാവ് കണ്ട് ശജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. ആ പാട്ട് ഇപ്പൊ എവിടെ എത്തി? ഹൗദുൽ കൗസറിന്റെ അവിടെ എത്തി, മക്കത്തെത്തി, മദീനത്തെത്തി അല്ലേ. മക്ക കാറ്റിനോട് വർത്താനം പറയുമ്പോഴും അതും മക്ക കാറ്റിനോട് വർത്താനം പറയുമ്പോ റസൂലുള്ളാഹിനെ പറ്റി. ഖാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്കാൻ നീ കൊണ്ട് വന്നാട്ടേ കാരക്ക കായ്ക്കുന്ന നാടിന്റെ മദ്ഹൂറും ഖിസ്സ പറഞ്ഞാട്ടേ. എന്റെ നാട് തെന്നല എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, അതാണോ? അതല്ല. മണപ്പള്ളിയാണോ? ആ പള്ളിയല്ല, മക്കത്തെ പള്ളിയാണ്. മണപ്പള്ളിയല്ല, മക്കപ്പള്ളിയാണ്. അതാണ് ആ പറഞ്ഞത്. ഏത് അല്ലാ? ഓർമ്മ ഉണ്ടായാലും വേണ്ടില്ല, ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല. ഖുർആൻ മറക്കാതെ, ദിക്റുകൾ മറക്കാതെ, കിതാബിന്റെ ഇബാറത്ത് മറക്കാതെ ബറക്കത്തുള്ള ഓർമ്മ ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. ആ പാട്ട് ഓർമ്മ ഇല്ലാച്ചിട്ട് പ്രത്യേകിച്ച് ജിബ്രീലിന്റെ അടുത്ത് നിന്ന് മേട്ടം കിട്ടൂല. മേട്ടം തന്നെ തലക്ക് മേട്ടം കിട്ടൂല, അദാബ് കിട്ടൂല. അല്ലാഹു എല്ലാ അദാബുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ തങ്ങള് നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തേ എന്റെ കാല് മുറിക്കാഞ്ഞത്? അവരറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും കൽബിലൊന്ന് കൈവച്ചിട്ട്, നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിച്ചു നോക്ക്, നമ്മളെ നിസ്കാരം എവിടെ? മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങള് നേരം വെളുക്കണത് വരെ അതാ ഒറ്റ രാത്രി കൊണ്ടൊരു ഖത്തം ഓതി തീർക്കുകയാണ്. ട്ടോ ബാക്കി എന്താ പറഞ്ഞത്? ഒരു കാമൽ നിന്നിട്ടോരു ഹത്തം തീർത്തോവർ ഒരു ചെൽമൂതലായി മൂവാണ്ട് കാത്തോവർ മൂവാണ്ട് പാത്തോവർ ഒരു ചൊൽ മുതലായി മൂവാണ്ട് പാർത്തോവർ. അതായത് ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം, മഹാനവർകളെ ഷെയ്ഖാൻ ആ ഖദർ അലൈഹിസ്സലാം കണ്ടങ്ങളെ ബഹുമാനപ്പെട്ടവര് എന്ത് ചെയ്തു? ഒരിക്കൽ വന്നു ഷെയ്ഖ് അവർകളെ ബഹുമാനപ്പെട്ട ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിൽ പറയുന്നുണ്ട്. വന്നിട്ട് ചോദിച്ചു. എന്ത് ചോദിച്ചു? മുഹിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്റെ മുരീദാകാൻ താല്പര്യം ഉണ്ടോ? ഉണ്ടോ? മുഹിദ്ദീൻ ഷെയ്ഖാണെങ്കിൽ ഖദർ അലൈഹിസ്സലാമിനെ കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോളാ തേടിയ വള്ളി കാലിൽ ചുറ്റിയത്, തേടിയ വള്ളി കാലിൽ ചുറ്റി. വള്ളി എന്ന് പറഞ്ഞ ആരാ? ഖദർ അലൈഹിസ്സലാം. അതാണ് ഇവിടുത്തെ തസ്ബീഹ്. കാൽമചുറ്റി. ഞാൻ അതേ നിങ്ങളെ തേടി നടക്കുകയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, റെഡിയാണ്. ബഹുമാന ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിൽ കാണാം. എന്ത് കാണാം? ഓക്കെ, റെഡിയാണ്. ഞാൻ നിങ്ങളെ മുരീദായി അംഗീകരിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ എന്റെ ശിഷ്യനായി അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഒരു നിബന്ധന ഉണ്ട്. എന്താണെന്നറിയോ? ഫലാ തസ്അൽനി അൻ ഷൈഇൻ
ഉഹ്ദിസ ഞാൻ നിങ്ങളോട് പറയുന്നത് വിശദീകരിച്ചു തരും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല, എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. ആര് പറഞ്ഞു? ഖദർ അലൈഹിസ്സലാം പറഞ്ഞു. നിങ്ങൾ എന്റെ ശിഷ്യനാകാം, കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ മുരീദായി അംഗീകരിച്ചിരിക്കുന്നു, പക്ഷേ ഒരു വിഷയത്തിലും എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഓക്കെ, റെഡി എന്ന് പറഞ്ഞു. മൂസ നബി അലൈഹിസ്സലാമിന്റെ ഷെയ്ഖാണ് ആര്? ഇടയ്ക്ക് പറ, നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറ. ഒന്നുമില്ലെങ്കിൽ മുഹമ്മദ് നേരത്തെ പറഞ്ഞില്ല, നിങ്ങളെന്തേ പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലേ പറഞ്ഞു? അതന്നെ പറഞ്ഞോളൂ. മൂസാ നബിന്റെ ഷെയ്ഖല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ ആ പറഞ്ഞത് ശരി തന്നെയാണ്. റസൂലുള്ളാഹി എപ്പോഴും എല്ലാ ഖൈറിന്റെ എല്ലാ മേഖലയ്ക്കും ഫിറ്റാക്കാൻ പറ്റും. ഏ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാ പറയാ, നിങ്ങൾ ഖദർ നബിന്റെ അടുക്കൽ പോണം, ഖദർ നബിയെ ശൈഖാക്കണം. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം പോയി. എന്തേ പറഞ്ഞത്? ഞാൻ നിങ്ങളൊപ്പം കൂടുകയാണ്, ഞാൻ നിങ്ങളെ ഒപ്പം കൂടുകയാൻ എന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞപ്പോഴ് ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലെങ്കിൽ ഖദർ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഫലാ തസ്അൽനി അൻ ഷൈഇൻ, ഒരു കാര്യത്തിലും എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉള്ളതാണ്. അപ്പൊ ഷൈഖിനെ മുരീദ് ചോദ്യം ചെയ്യാൻ പാടില്ല. ഒറിജിനൽ ഷൈഖാണെങ്കിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ഒറിജിനൽ ആണെങ്കിൽ ശരി, ഞാൻ നിങ്ങളെ മുരീദായി അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം, ഞാൻ പോവാണ്, ഒറ്റ പോക്ക. ഇരിയൻ നായകൾ കേട്ടാല് ഇരുന്നോവർ എന്നാല് ഹിദർ താം അവർ കിട്ട ചെന്നിട്ട് കണ്ടങ്ങള് ബഹുമാനപ്പെട്ട ശൈഖ് അവർക്ക് പറഞ്ഞു, ഇവിടെ തന്നെ ഇരിക്കണം. ഇരി എന്ന ഏകൽ കേട്ടാല് ഇരുന്നോവർ, ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു ഇരുന്നു എന്ന് പറഞ്ഞാൽ നിന്നിട്ടുണ്ടാവും, അവിടുന്ന് വേറെ എവിടേക്കും പോയിട്ടില്ല. ആര് പോയിട്ടില്ല? അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ദൂസരാ ജഗാമേ ഹസ്രത്ത് നഹി ഗയാ മാ ദഹബ ഇലാ അയ്യ മക്കാൻ, ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. ആര് പോയിട്ടില്ല? വഅലൈക്കും സലാം. ശൈഖ് തങ്ങൾ പോയിട്ടില്ല, മുഹിദ്ദീൻ ശൈഖ് പോയിട്ടില്ല. അങ്ങനെ ആഫ്റ്റർ വൺ ഇയർ, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങനെ വരുന്നു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആര് വരുന്നു? ശൈഖ് ഖദർ അലൈഹിസ്സലാം. എപ്പോഴാ വന്നത് മോനെ? ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നൊക്കെ മുഹിദ്ദീൻ ശൈഖ് പറഞ്ഞു. സുഖം തന്നെയല്ലേ? റാഹത്തല്ലേ? ഞങ്ങളെ നാട്ടിലൊക്കെ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ സുഖം തന്നെയല്ലേ? ആ അങ്ങനെ പോണ്, അതാ മറുപടി. എങ്ങനെ പോണ്? ആ ഒരു വിധം സുഖം തന്നെയാണ്. തലക്ക് ചെറിയൊരു വേദന ഉണ്ട്, ഉമ്മാക്ക് ചെറിയ പ്രശ്നമുണ്ട്, ഗൾഫിലുള്ള മോനക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ബിസിനസ് ആകെ തകർന്നിക്കണ് എല്ലാം കൂടിയാണ്ട് വിളമ്പും. അത് ശരിയല്ല. പിന്നെന്താ ശരിയുള്ളത്? അൽഹംദുലില്ലാ. മുമ്പ് ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പെണ്ണുങ്ങൾ ഭാര്യ പറഞ്ഞ പോലെ പറയണം. ഇസ്മായിൽ നബിയുടെ ഭാര്യ രണ്ടാമത്തെ ഭാര്യ പറഞ്ഞു, അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് നല്ല സുഖമാണെന്ന് പറഞ്ഞു. അതുപോലെ പറയണം. ഈ വന്ന ആളോട് ഷിയാബ് ഉസ്താദ് എന്നോട് ചോദിക്കുക, ഞങ്ങൾക്ക് റാഹത്തിനല്ലേ എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാം കൂടി വിളമ്പിയിട്ട് എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അയാളെ കൊണ്ട് കഴിയോ? കഴിയൂല. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാലോ എനിക്ക് വിക്രി ചൊല്ലിയ കൂലിയായി, അത് കേട്ട കൂലി മൂപ്പർക്കും കിട്ടും, രണ്ടാക്കും കൂലിയായി. ആ കൂലിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗം അള്ളാഹു മാറ്റിത്തരും. ദിക്റുകളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റിത്തരണേ അല്ലാ. ഒരു കൊല്ലം കഴിഞ്ഞ് സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞു. എന്നാ പിന്നെ എന്നാ ഞാൻ പോട്ടെട്ടോ എന്ന് പറഞ്ഞു ഒറ്റ പോക്ക. ആര്? ഖദർ നബി അലൈഹിസ്സലാം. ആ പോക്ക് പോയി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ എത്ര കൊല്ലായി? രണ്ടു കൊല്ലായി. പിന്നെയും വന്ന് അസ്സലാമു അലൈക്കും. രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വന്നു. ഇതെല്ലാം ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബിൽ ശത്നൂഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വന്ന് എന്താ പിന്നെ കൈഫ ഹാലുക്ക? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ പോട്ടെട്ടോ എന്ന് പറഞ്ഞു ഒറ്റ പോക്ക്. പിന്നെ ഒരു ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ ടോട്ടൽ എത്ര കൊല്ലായി? അതാണ് എന്താ പറഞ്ഞത്? ഒരു 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 കാമൽ നിന്നിട്ടൊരു ഖാതം തീർത്തോവർ. പിന്നെ ഒരു 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 ചൊൽമൂതലായി മൂവാണ്ട് പാർത്തോവർ. മൂവാണ്ട് പാർത്തോവർ മൂന്ന് കൊല്ലം താമസിച്ചു. ആരി ബഹുമാനപ്പെട്ട സയ്യിദുന. അതിനുശേഷം മൂന്ന് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം എന്നാരേട്ട് ചെന്നീട്ട് ഏകല്ലാരുണാലേ
അവർ കൂടെ നിന്നോവർ. ആ മൂന്ന് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം എന്ത് ചെയ്തു? എന്നാരെ ഹദർത്താം അവർക്കിട്ട് ചെന്നിട്ട് ഏകൽ അരുളാൽ അവർ കൂടെ നിന്നോവർ. മൂന്ന് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം മുഹിദ്ദീൻ ഷെയ്ഖിന്റെ കൂടെ ജീവിച്ചു ആര്? സയ്യിദുന ഹദർ അലൈഹിസ്സലാം. അങ്ങനെ കുറച്ചു കാലം ജീവിച്ചതിന്റെ ശേഷം പിന്നെ രണ്ടാളും കൂടി ലോകം ചുറ്റുകയാണ്. രണ്ടുപേരും ആരാ രണ്ടുപേര്? ഷെയ്ഖും മുരീദും കൂടി, ഉസ്താദും ശിഷ്യനും കൂടി ലോകം ചുറ്റുകയാണ്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ. ഇരിയെന്ന ഏകൽ കേട്ടാര് ഇരുന്നോവർ. ചൊല്ലി ബിൽ ഖുതുബി റബ്ബ്. വെള്ളിക്കോലി എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളി ഉണ്ടാവൂല. അതേമാതിരി ജീരകവെള്ളം, ജീരകം തീരെ തൊട്ട് തീണ്ടാത്ത നല്ല ജീരകവെള്ളം കൊടുത്തയച്ച ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് സ്വർഗത്തിലെ ജീരകവെള്ളം കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹു. നമ്മൾ എന്ത് കിട്ടിയാലും പച്ചവെള്ളം തന്നാലും പച്ച വെള്ളം തന്നാലും ആർക്കണല്ലോ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മൂസാനബി അതല്ലേ പറഞ്ഞത്. അന്താക്കിയായി ചെന്നപ്പോൾ മൂസാനബിയും ഖദർ നബിയും കൂടി ഷെയ്ഖും മുരീദുമാണ്. അന്താക്കിയായി ചെന്നപ്പോൾ പച്ച വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല ആരാ നാട്ടുകാർ. പക്ഷേ കൊല്ലത്തുകാർ അങ്ങനൊന്നും അല്ലട്ടോ, ഇങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ പൊതിയുന്ന ആൾക്കാരാണ്. സംഗതി അങ്ങനെയാണ്. സ്നേഹം വളരെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കൊക്കെ അതെന്താണെന്നറിയോ? തഴവ ഉസ്താദ് ഷെയ്ഖുന, ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഉസ്താദ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഉസ്താദുമാർ ജീവിച്ച ആ ഒരു പാരമ്പര്യം ഇവിടെയാണെന്നുണ്ടെങ്കിലും കൊട്ടുകാടാണെങ്കിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ കെ ദാരിമി ഉസ്താദിന്റെ ആ ഒരു ആത്മീയമായ പ്രഭ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവരെ ബറക്കത്ത് കൊണ്ട് അവരെ ഹാദിമീങ്ങളായി ഞങ്ങളെ സ്വർഗത്തിൽ ചേർക്കണേ അല്ലാഹ്. എല്ലാ നാട്ടിലും സ്വാലിഹ്യങ്ങളുണ്ടാവും. കൊല്ലത്ത് ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ട്. തട്ടാമലയിൽ 1983 ലാണല്ലോ ആ അത്ഭുതം ഉണ്ടായത് അല്ലേ. എന്റെ മോനെ തട്ടാമലയിൽ അത്ഭുതം ഉണ്ടായത് അറിയില്ലല്ലേ. അങ്ങനെ തട്ടാമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ലണ്ടനിലല്ല കൊല്ലം ജില്ലയിലാണ്. അവിടെ എന്താ ഉണ്ടായത് വെച്ചാൽ പള്ളി നിർമ്മിക്കാൻ വേണ്ടി, പള്ളിയുടെ വിപുലീകരണത്തിന് വേണ്ടി ഇങ്ങനെ 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 മമ്മട്ടി കൊണ്ട് ഇങ്ങനെ കൊത്തിയപ്പോഴ് ഒരു ജനാസ അവിടുന്ന് ഇങ്ങനെ നല്ല സ്മെല്ല് വരുന്ന ഒരു ജനാസ, ഒരു മയ്യത്ത്, അതിന്റെ കഫം പുടവ പോലും നശിച്ചിട്ടില്ല. നശിക്കൂല, സ്വാലിഹീങ്ങളെ കഫം പുടവ നശിക്കൂല. എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അല്ലാഹു തആല ആ സ്വാലിഹീങ്ങളെ പ്രിയം വെച്ച വകയിലെങ്കിലും രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. 25 കൊല്ലമാണ് രണ്ടുപേരും കൂടി നടന്നത്. ലോകം മുഴുവനും ഒരു പക്ഷേ മുകുന്ദപുരത്തും വന്നിട്ടുണ്ടാകാം. ആര്? ഖദർ നബി അലൈഹിസ്സലാം. ഇല്ല എന്ന് പറയാൻ പറ്റൂല. ഷെയ്ഖുന സിയം വലിയുള്ള മഹാനവർകൾ സുജൂദ് ചെയ്ത സ്ഥലമൊക്കെ നല്ല പള്ളികൾ വന്നിട്ടുണ്ട്. കാരന്തൂര് എന്ന് പറഞ്ഞ സ്ഥലം എവിടെ? കോഴിക്കോട് ജില്ലയിൽ. കാരന്തൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തേക്കൻ ചോട്ടിൽ നിന്ന് ആ സ്ഥലത്തിന്റെ പേര് ഉണ്ടായിരുന്നത്. ഒരു നല്ല യത്തീംഖാനയും നല്ല പള്ളിയും നല്ല ദർസും സ്ഥാപിക്കാൻ വേണ്ടി ഉസ്താദുമാര് ഒരുപാട് സ്ഥലത്ത് നടന്നു. അനുയോജ്യമായ സ്ഥലം കിട്ടിയില്ല. അപ്പോഴാണ് കെ പി ചന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ ഒരു വസ്തു വിൽക്കാനുണ്ട് എന്നറിഞ്ഞത്. അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കും, കോഴിക്കോട്ട് നിന്ന് താമരശ്ശേരിയിലേക്കും ജീപ്പിൽ, അന്നത്തെ വലിയ കാറ് അതാണല്ലോ, വലിയ വാഹനം, ജീപ്പിൽ ഉസ്താദുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഏതായാലും പോയി നോക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് എങ്ങോട്ട് വടക്കോട്ട് നടന്നു. സയ്യിദ് അവേലത്ത് തങ്ങളും ഉസ്താദുമാരും നടന്നപ്പോ ഓക്കെ ഈ വസ്തുവിന് നമുക്ക് അഡ്വാൻസ് കൊടുക്കാം. നോക്കുമ്പോഴാ സ്ഥലം ഏതാണ്? ആ വസ്തു ഏതാണ്? ആ വസ്തു ഷെയ്ഖുന മടവൂര് സുജൂദിൽ ചെയ്ത സ്ഥലമാണ്. ബദറുള്ളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ മഹിമയിടും ഷെയ്ഖോരെ കൊത്തുപൊലിയോരെ. സിയം കരുണ തരും യാ ശൈഖൽ അഅ്ളമി നൂറേ ബദറുള്ളിയാൽ
ലങ്ങുന്നേ പരിമളം വീശിടുന്നേ മഹിമയെഴും ശൈഖോരെ കുത്തുബൊലിയോരെ സിയം കരുണ തരും യാ ശൈഖൽ അഴവമിനോരേ പല്ലമറമും ഉള്ളോരേ തിരുമൊഴിയാൽ സന്തോഷ പദവികളിൽ ആക്കി കൊണ്ടയച്ചൊരുനൂറേ എൻ്റെ മറന്നുകളെല്ലാം പോക്കി ശിവതരുവീരേ പല മറവും ഉള്ളോരേ തിരുമൊഴിയാൽ സന്തോഷ പദവികളിൽ ആക്കി കൊണ്ടയച്ചൊരുനൂറേ അത് ഒളിയാൽ ലങ്ങുന്നേ പരിമളം വീശിടുന്നേ മഹിമയഴും ശൈഖോരെ കൊത്തുപൊലിയോരെ സിയം കരുണ തരും യാ ശൈഖൽ അഴവമിനൂറേ വഴിയറിയാതെന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭകനിഞ്ഞോരേ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണനിധിയോരേ വഴിയറിയാതെന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭകനിഞ്ഞോരേ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണനിധിയോരേ ശൈഖുന മടവൂർ സി എം വലിയുള്ള ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മഅ്രിഫത്തിന്റെ റൂട്ടിലേക്ക് ചേർത്തിത്തരണേ അല്ലാഹ് എല്ലാവരും ഒന്ന് എണീച്ചു നിൽക്കണേ മുഅ്മിനീങ്ങളെ യാ ശൈഖനായ ശൈഖ് മടവൂരിൻ അതൈനാ ബാബക്കും റാജീന ഫൗസൻ കമിലൻ യാ സയ്യിദി മടവൂർ വലി ചല്ല ചല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുള്ളാ യാ ശൈഖന യാ ശൈഖ് മടവൂരിൻ അതൈന ബാബക്കും റാജീന ഫൗസൻ കാമിലൻ യാ സയ്യിദി മടവൂർ വലി നമ്മളെ ശിഹാബ് സഖാഫ് ഉസ്താദ് അല്ലേ വരുന്നത് ഇങ്ങോട്ട് വരും നമ്മളെ കൂടെ പഠിച്ച ഞങ്ങളെ ക്ലാസ്മേറ്റ് ആണ് അല്ലാഹു തആല ഇങ്ങോട്ട് വരും ഒരു കസേര ഒഴിവുണ്ട് വരി വരി അല്ലാഹു തആല ചവറ ശിഹാബ് സഖാഫി കുറച്ചവനെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ സഹിച്ച ആളാണ് ശൈഖുന മടവൂര് വലിയുള്ളാഹ് നമ്മളെ എല്ലാ പ്രയാസങ്ങളും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മുഴുവൻ പ്രയാസങ്ങൾ റാഹത്താക്കി തരണേ റഹ്മാനെ സിഹറുകൾ ബാത്തിലാക്കി തരണേ റഹ്മാനെ ഞങ്ങളെ മക്കൾക്ക് നല്ല ബറക്കത്തുള്ള ഇണകളെ നൽകണേ റഹ്മാനെ മന്ദബുദ്ധികളായ മക്കളെ കാര്യത്തിൽ ദ്വാരിക്കാൻ പറഞ്ഞ മക്കളും ബാപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് മക്കൾക്ക് നല്ല ബുദ്ധിശക്തി നൽകണേ അല്ലാ റബ്ബേ എല്ലാ സഹോദരങ്ങളെയും കാക്കണേ അല്ലാ അസ്ഹർ സാഹിബ് അതുപോലെ പ്രിയപ്പെട്ട റഷീദ് സാഹിബ് അവർക്കെല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാ ഞാൻ ആഹാരം കഴിച്ചത് ആരുടെ വീട്ടിലെ അഷറഫ് സാഹിബിന്റെ വീട്ടിലാണ് എല്ലാ വീടുകളിലും വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനേ
برحمتك يا أرحم الراحمين اجلسوا. الله عربي الله بيري ايد باش عربي لنجلو قرقون عربي نانا يريان الله توفيقنا لكم راغتي هذا بانكر وري 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 സുഖം ഉള്ള കേൾക്കുമ്പോൾ തന്നെ ഒരു വാഹത്തുള്ള ഒരു ഭാഷയാണ് അല്ലേ. അത് വേറെ ഒരു ഭാഷക്കും ആ ഒരു സൗന്ദര്യം കിട്ടൂല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ അറബിയിലായത്. ഇംഗ്ലീഷിലായിട്ടില്ലല്ലോ, ഇല്ല. തമിഴ് ഭാഷയിലായിട്ടില്ലല്ലോ, ഇല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة في التوراة അല്ലാഹു തആല ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനേ. ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ സഹോദരന്മാര് ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞത് അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്ക് ടൈം പ്രശ്നമല്ല. ഒരു ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പോ ഒരു ഖത്ത ഓതും പ്രശ്നമാണോ? അല്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു. ആരോട് പറഞ്ഞു? അവിടല്ല സുലൈമാൻ നബിയുടെ ജനങ്ങളോട് പറഞ്ഞു. എന്ത്? അയ്യക്കും യഅതീനി ബി അർശിഹ, എത്രയോ ദൂരത്തുള്ള സബഇ എന്ന നാട്ടിലുള്ള ആ അർശ്, ആ സിംഹാസനം. ഏയ്, ആരുടെ സിംഹാസനം മോനെ? ആരുടെ സിംഹാസനം? ബൽഖീസ്. ആരാ പറഞ്ഞത്? ആ കുട്ടി കിടവാ, പറഞ്ഞ കുട്ടി കിടവാ. സമ്മാനം ഇപ്പൊ കൊടുക്കണം. ബൽഖീസ് പഠിച്ചോനെ. ആരാ പറഞ്ഞത്? എടാ മോനെ, ആരാണ് ഗുരുത്തക്കേട് കാണിച്ച് മറ്റവന്റെ പേര കട്ടെടുത്തതെന്നല്ല ഞാൻ ചോദിച്ചത്. അങ്ങനെ ആകുമ്പോഴല്ലേ മടി കാണിക്കേണ്ടതുണ്ട്. ഈ കുട്ടിയാണ് പഠിച്ചോനെ. ഈ കുട്ടിക്ക് തന്നെ ബറക്കത്ത് കൊടുക്കണം. ഷിഹാബ് ഉസ്താദ്, രണ്ട് ഷിഹാബ് ഉസ്താദ് ഇവിടെ വന്നാണ്. മറ്റേ നമ്മളെ ചവറ ഷിഹാബ് ഉസ്താദ്, അതുപോലെ ഇവിടുത്തെ പള്ളിയിലെ ഷിഹാബ് ഉസ്താദ്, മൂന്ന് പേരും കൂടി ഒന്ന് കൊടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓലോ തക്ബീർ. എവിടെ മറ്റേ ഷിഹാബ്? അല്ലാഹു ബർക്കത്ത് നൽകണേ. അല്ലാഹ്, യുവർ നെയിം? മുഹമ്മദ് ഷഹീർ. നല്ല പേരാണ്. അല്ലാഹ് ബർക്കത്താക്കട്ടെ. പിന്നെ ഫാദർ അവിടെ ഉണ്ടോ? ബാപ്പ, വാപ്പച്ചിയോടെ ഒന്ന് എണീച്ചിക്കോ. അൽഹംദുലില്ലാഹ്. ആ വാപ്പച്ചി വലിയൊരു ബർക്കത്തുള്ള വാപ്പച്ചിയാണ്. ഈ മജ്ലിസിൽ വെച്ച് ബൽഖീസ് എന്ന് പറഞ്ഞ ആരാന്നറിയങ്ങള്? സുലൈമാൻ നബിയുടെ ഭാര്യയാണ്. നല്ല നല്ല സ്വാലിഹീങ്ങളെ ഭാര്യമാർക്ക് ബർക്കത്തുണ്ടാവും. ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടിക്ക് സമ്മാനം വാങ്ങിയപ്പോ നിങ്ങൾ സാക്ഷിയായല്ലോ. സ്വർഗത്തിലും ഇതുപോലെ ഉസ്താദുമാര് നമ്മൾക്ക് എല്ലാവർക്കും സമ്മാനം കൊടുക്കുമ്പോഴും ഈ കുഞ്ഞുമോന് സമ്മാനം, നമ്മുടെ ഷഹീർ ഖാൻ മോന് സമ്മാനം കൊടുക്കുമ്പോഴും ആഹ്റത്തിൽ സ്വർഗത്തിൽ അവിടെ സന്നിഹിതനാകാൻ പ്രിയപ്പെട്ട വാപ്പാക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് ആമീൻ പറ. വാപ്പാടെ പേരെന്താ? നിസാർ. അല്ലാഹ്, നമ്മൾ പരിചയം ഉണ്ടല്ലോ അല്ലേ. അതെ അതെ. അല്ലാഹു അല്ലാഹു ബർക്കത്താക്കണേ. അല്ലാഹ് മക്കത്ത് പോകാൻ ബാപ്പാക്കും മോനക്കും എല്ലാ ഈ ബാപ്പാടെ എല്ലാ മക്കൾക്കും മക്കത്ത് പോകാൻ തൗഫീഖ് നൽകണേ. അല്ലാഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ. അത് ക്യാഷ് അവാർഡാണ് ഇൻഷാ അല്ലാഹ്. ബർക്കത്താക്കട്ടെ. ആമീൻ. പിന്നെന്തേ പറഞ്ഞോ? അള്ളാന്റെ എന്തേ പറഞ്ഞത്? സുലൈമാൻ നബിയാ പറഞ്ഞത്. എന്ത് എന്തേ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅതീനി ബി അർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. ബൽഖീസ് ഇവിടെ വരും, എന്റെ കാൽക്കൽ വീണിട്ട് വരും, ഇവിടെ വരും. ആ വരുന്നതിന് മുമ്പ് തന്നെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ഒരു പക്ഷേ പതിനായിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തുള്ള ബൽഖീസ് എന്ന രാജ്ഞിയുടെ സിംഹാസനം ആരാണ് കൊണ്ടുവരിക? പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം. തന്റെ മുമ്പിലുള്ള ജനങ്ങളോട്, ജനങ്ങളുടെ മുമ്പിൽ ജിന്നുകളുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ മനുഷ്യന്മാരുണ്ട്, ജിന്നുകളോടും മനുഷ്യന്മാരോടും പറയുകയാണ് ആര്? സയ്യിദുനാ സുലൈമാൻ. മോനെ അലൈഹിസ്സലാം, സയ്യിദുനാ സുലൈമാൻ.
ജിന്നും ഇൻസും അടക്കി ഒതുക്കി ജിന്നുകളുണ്ട് ഇൻസുകളുണ്ട് സുലൈമാൻ നബിയുടെ മുമ്പിൽ ജിന്നും ഇൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗതഗത സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോതിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബാ എല്ലോ ചിന്നും മിനുസും ജിന്നും മിനുസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗതഗത സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോതിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബാ എല്ലോ അരുവികൾ പോലും വറ്റി വരണ്ടൊരു യമനിലെ സഭ ഗോത്രത്തിൽ ഇരവിലും തൊട്ടാൽ കൈപ്പൊള്ളുന്നൊരു വെണ്ടരിമണലിൻ മധ്യത്തിൽ പലവിധവർണ്ണ പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളപള വെട്ടി തിളങ്ങുന്നുണ്ടൊരു പൊളുങ്കൊളി നീല കൊട്ടാരം ആ കൊട്ടാരത്തിന് തട്ടുകളെട്ടുണ്ട് ആ തട്ടുകളെട്ടിലും എട്ടെട്ടറയുണ്ട് എട്ടെട്ടിലും തൊട്ടിലും കട്ടിലും പെട്ടിയും മേശയും കുറുസുണ്ട് മണിമാണിക്കട്ടില് നാല തട്ടിലിരിപ്പുണ്ട് ചിന്നും മിനുസും ചിന്നും മിനുസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗതഗത സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോതിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബാ എല്ലോ ايكم ياتيني بعرشها قبل ان ياتوني مسلمين ഇവിടെ ബൽഖീസും പരിവാരങ്ങളും വരുന്നതിന് മുമ്പ് അയ്യക്കും യഅതീനി ആരാണ് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ കഴിവുള്ള ജിന്നുണ്ടോ കഴിവുള്ള ഇൻസ് ഉണ്ടോ ഖാല ഇഫ്രീതും മിനൽ ജിൻ انا اتيك به قبل ان تقوم من مقامك واني عليه لقوي امين ഒരു ജിന്ന് പറഞ്ഞു നിങ്ങൾ ഉച്ചക്ക് ഇവിടെ നിന്ന് എണീക്കുന്നതിന്റെ മുമ്പ് ഓ സുലൈമാൻ നബിയേ നിങ്ങളുടെ ദർബാറിൽ നിന്ന് നിങ്ങൾ എണീക്കുന്നതിന്റെ മുമ്പ് മണിക്കൂറുകൾക്കുള്ളില് ഞാൻ കൊണ്ടുവരാം എനിക്ക് റബ്ബ് അതിന് കഴിവ് തന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഉച്ചക്ക് മുമ്പ് കൊണ്ടുവരാന്നാ ആര് പറഞ്ഞത് ജിന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് ഖാലല്ലദി ഇൻദഹു ഇൽമും മിനൽ കിതാബ് انا اتيك به قبل ان يرتد اليك طرفك الله عند اولياكളിൽ പെട്ട മനുഷ്യന്മാരിൽ പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞു ആ മനുഷ്യന്റെ പേരാണ് എന്താ പേര് ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ജിന്നല്ല മലക്കല്ല മനുഷ്യനാണ് അല്ലെങ്കിലും മൊത്തമായി പരിശോധിക്കുമ്പോ ജിന്നുകളെക്കാളും മലക്കുകളെക്കാളും വലിയ സ്ഥാനമുള്ളവരാരാണ് അത് മനുഷ്യന്മാരാണ് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട സുലൈമാൻ നബിയുടെ ഖാദിമീങ്ങളായ മുഅ്മിനീങ്ങളായ ജിന്നുകളെക്കാളും മുസ്തഫ സഖാഫി എന്ന മനുഷ്യന് പദവി ഉണ്ട് എന്നല്ല പറഞ്ഞത് മൊത്തമായി മനുഷ്യന്മാരെ നോക്കിയാൽ ജിന്നുകളെക്കാളും പദവി കൂടുതൽ ആർക്കാണ് മോനെ അത് മനുഷ്യന്മാർക്കാണ് ഒരു മനുഷ്യനായ വലിയ പറയാണ് എന്താണ് ആ വലിയന്റെ പേര് ആസഫ് ഇബ്നു ബർഖിയ എന്ന മഹാൻ പറയാണ് എന്ത് അന ആതീക ബിഹി പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലുള്ള ആയത്താണ് അന ആതീക ബിഹി ഖബല അൻ യർതദ ഇലൈക തർഫുക കണ്ണ് ചിമ്മിറ്റ് തുറക്കുന്നതിന്റെ മുമ്പ് കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ മുമ്പ് ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം ഞാൻ റെഡിയാണ് കറാമത്തിന്റെ പവറാണ്
അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾക്ക് ഒരു കാമൽ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ. കണ്ടോ, അതൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് സാധിക്കും. ആസഫ് ബിൻ ബർഖിയ കണ്ണ് സുലൈമാൻ നബി ചിമ്മി തുറക്കുമ്പോഴേക്കും സാധനം മുമ്പിലെത്തിയിട്ടുണ്ട്. ആ ബൽഖീസിന്റെ കൊട്ടാരത്തിനെ പറ്റിയാണ് പറഞ്ഞത്. പലവിധ വർണ്ണ പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളപള വെട്ടി തിളങ്ങുന്നുണ്ടൊരു പളുങ്കൊളി നീല കൊട്ടാരം. ആ കൊട്ടാരത്തിന് തട്ടുകൾ എട്ടുണ്ട്. ആ കൊട്ടാരത്തിന് തട്ടുകൾ എട്ടുണ്ട്. ആ തട്ടുകൾ എട്ടിലും എട്ടെട്ടറയുണ്ട്. എട്ടെട്ടിലും തൊട്ടിലും കട്ടിലും പെട്ടിയും മേശയും കുറിച്ചുണ്ട്. മണിമാണിക്ക കട്ടില് നാല തട്ടിലിരിപ്പുണ്ട്. അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് അത് സാധിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉള്ളതാണ്. ആ ഔലിയാക്കന്മാരെ സ്നേഹിച്ചുകൊണ്ട് ഈ മുകുന്ദപുരം ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പേരിൽ മുഹിയുദ്ദീൻ മസ്ജിദ്. മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തൊരു ബർക്കത്താണ്! ഔലിയാക്കന്മാരും അവർ സുജൂദ് ചെയ്താൽ ആ സ്ഥലം ബർക്കത്തുണ്ടാകും. അങ്ങനെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പേരുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു മുഅ്മിനീങ്ങളുടെ ലോക മുഅ്മിനീങ്ങളുടെ അഭിമാനത്തിന്റെ തേജപുഞ്ചമായ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ആളാണ് ഞാന്. അതുപോലെയുള്ള ബറക്കത്തുള്ള ഉസ്താദുമാരിൽ നിന്ന് ആ ഉസ്താദുമാര് ഷൈഖുന ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അടക്കം, കണ്ണിയത്ത് ഉസ്താദ് അടക്കം ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണ് കോഴിക്കോട് കാരന്തൂരിലുള്ള സ്ഥാപനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അങ്ങനെ കേരള മുസ്ലിങ്ങൾ അവരെല്ലാവരും ഇപ്പൊ കണ്ട ജിഫിരി മുത്തുകോയ തങ്ങൾ ഇവിടെ അടുത്തൊരു നാട്ടിൽ വന്നു, ഇന്നലെ വന്നു. എന്തിനാ വന്നത്? ഷെയ്ഖ് ജീലാനി തങ്ങൾ അനുസ്മരിക്കാൻ, അവരെ മദ്ഹ് പറയാൻ. ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ മാല ചൊല്ലുന്നവരായിരുന്നു. അവരെ മകൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും മുഹിയുദ്ദീൻ മാല ചൊല്ലുന്നവരായിരുന്നു. ബദരീങ്ങൾ അസ്മാഅ് ചൊല്ലാൻ കൽപ്പന പ്രേരിപ്പിച്ചവരായിരുന്നു, നിർദ്ദേശം കൊടുത്തവരായിരുന്നു. ആരെങ്കിലും വന്നിട്ട് പാടില്ല, മുഹിയുദ്ദീൻ മാല പാടില്ല, അതൊക്കെ നിർത്തണം. ഇവിടെ അൽഹംദുലില്ലാ മുകുന്ദപുരം മുഹിയുദ്ദീൻ മസ്ജിദില് എത്ര റബിയുൽ അവ്വൽ ഒന്ന് മുതൽ മൗലിദോദുകയാണ്. തഴവാ ഉസ്താദിനോളം വിവരമുള്ള ഒരാള് കൊല്ലം ജില്ലയിൽ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ചില ആളുകൾ പറയാറുണ്ട് തഴവാ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് മൗലിദോദാൻ പാടില്ല എന്ന്. പച്ചക്കള്ളമാണ് മുഅ്മിനീങ്ങളെ. പച്ച മലയാളത്തിൽ തഴവാ ഉസ്താദിന്റെ കിതാബ് 10 വാള്യങ്ങളുള്ള ഗ്രന്ഥം നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. തഴവാ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദ് എന്താ പറഞ്ഞത്? മൗലിദിനെ പറ്റി എന്താ പറഞ്ഞത്? അതേ നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബായിവയൊക്കെയും കാക്കുന്നതാ, കണ്ണീർ ഹസദും നീങ്ങുവാനുതകുന്നതാ. ഹർക്ക് എന്ന് പറഞ്ഞാൽ തീപിടുത്തം ഉണ്ടാവില്ല, വബ എന്ന് പറഞ്ഞാൽ കൊറോണ രോഗം ഉണ്ടാവില്ല. അല്ലാഹുവേ, കണ്ണീറിന്റെ ശർറ് കാത്തു രക്ഷിക്കണം റഹ്മാനേ. ഈ ജമാഅത്തിലെ കൊട്ടുകാട് മുസ്ലിം ജമാഅത്തിന്റെ എല്ലാ തക്കിയാവിലും മൗലിദുകൾ നടക്കുന്ന റബീഉൽ അവ്വലി റസൂലുള്ളാഹിന്റെ മൗലിദ്, റബീഉൽ ആഖിറിൽ മുഹിയുദ്ദീൻ മൗലിദ്. ഞാനിങ്ങനെ സുന്ദരമായ മൗലിദ് കേട്ടപ്പോൾ ഞാൻ ഹുസൈൻ തങ്ങൾ ചാത്തന്നൂർ തങ്ങളുടെ വീട്ടിലും അതുപോലെ കെ എസ് കെ തങ്ങൾ എന്റെ നാട്ടിൽ തെന്നലയിലായി ഇപ്പൊ താമസിക്കുന്നത്, അവിടെ പോയി വരുമ്പോൾ നല്ല മുഹിയുദ്ദീൻ മൗലിദ് ഇങ്ങനെ കേട്ടപ്പോ പറഞ്ഞു എന്നോട്, അസ്ഹർ സാഹിബ് പറഞ്ഞു അത് നമ്മുടെ അസിസ്റ്റന്റ് ഇമാമിന്റെ സ്വരം ആണെന്ന് പറഞ്ഞു. ുംറഫാക്കുന്നുണ്ടാകാൻ ചിലപ്പോ അതിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകണേ. എന്ത് സ്വർഫാക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിലും അള്ളാഹുവെ ഹൈറും ബറക്കത്തും നൽകണേ. അള്ളാഹ് റസൂലുള്ള ദ്വാരുന്നതാണ്. എന്താ ദ്വാരുന്നത്? ബാറക്കല്ലാഹു ഫീ ലൈലത്തിക്കുമ നിങ്ങളുടെ ഇരുവരുടെയും രാത്രിയിൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ എന്ന് ആര് ദുആ ചെയ്തു? സയ്യിദുന മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാവുകളിലും ഇല്ല.
വേദിയിലില്ല, അത് വീട്ടിലുണ്ട് എന്നതിന്റെ ഷർഹ്. മത്തിന് വേദിയിലില്ല, ഷർഹ് വീട്ടിലുണ്ട്. അള്ളാഹു മൂപ്പർക്ക് എന്തെങ്കിലുമൊക്കെ നസുബൈക്ക് വാങ്ക വിളിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നേരത്തെ പോയതായിരിക്കാം അള്ളാഹു അവർക്ക്. അതുകൊണ്ട് സാധാരണക്കാരി എല്ലാ ഔലിയാക്കന്മാരെയും ബഹുമാനിക്കണം, എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കണം. തഴവ ഉസ്താദ് പറഞ്ഞത് മൗലിദ് ഓതണം എന്നാണ്. ഷെയ്ഖുന റഈസുൽ ഉലമ ശിഹാബുദ്ദീൻ മൗലവി ജോനകപ്പുറം, നമ്മുടെ കരുനാഗപ്പള്ളി. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇപ്പൊ ഈ കൊല്ലം ജില്ലക്കാരൻ ഒരാള് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണെന്നറിയോ പോസ്റ്റ്? പോസ്റ്റ് എന്താണ്? അമ്മിണിയമ്മക്ക് സ്വീകരണം. അമ്മിണിയമ്മ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ തൂപ്പുകാരി ആയിരുന്നു, പള്ളിന്റെ അകത്ത് മിഹ്റാബിൽ തൂപ്പുകാരി. എന്താ പേര്? അമ്മിണിയമ്മ. ഏത് പള്ളിയിൽ? പള്ളിയുടെ പേരുണ്ട് മസ്ജിദ് ഹിറ. എന്നിട്ട് ഇങ്ങനെ കസാരിയിട്ട് അമ്മിണിയമ്മ ഇപ്പുറത്ത്, പള്ളിയിലെ ഇമാമായിരിക്കുന്ന കുഞ്ഞിപ്പോക്കർ മൗലവി അപ്പുറത്ത്. കുഞ്ഞി അയാളെ പേരിനെ ഓർമ്മയില്ല, അപ്പൊ ഞാൻ കുഞ്ഞിപ്പോക്കർ മൗലവി എന്ന് പറഞ്ഞാൽ. എന്നിട്ട് വലിയ അഭിമാനമായിട്ട് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി മസ്ജിദ് ഹിറായിൽ മിഹ്റാബിന്റെ മുമ്പിൽ അമ്മിണിയമ്മക്ക് സ്വീകരണം. അമ്മിണിയമ്മ തൂപ്പ് കഴിഞ്ഞിട്ട് പെൻഷൻ പറ്റി പോവാണ്. എവിടെ നിന്ന് കിട്ടി? അല്ലാഹുവിന്റെ മുസ്ലിമീങ്ങളെ പള്ളിയില് പള്ളിക്കകത്തൊരു പെണ്ണ് കയറിയിട്ട് തൂപ്പ് തൂക്കണമെന്ന് സ്വീപ്പറ പണിയെടുക്കാൻ രാവും. എന്നിട്ട് പള്ളിന്റെ അതല്ല പ്രശ്നം, എന്നിട്ട് പള്ളിയിൽ സ്വീകരണം കൊടുക്കുക. ആണും പെണ്ണും ഒരുമിച്ചിരിക്കുക. ഒരു പെണ്ണ് അങ്ങട്ട് പള്ളിന്റെ ഉള്ളിൽ മുസ്ലിം പെണ്ണ് കയറുമ്പോഴേക്കും പള്ളി വൃത്തികേടാവൊന്നുമില്ല. അങ്ങനൊന്നും ഇസ്ലാമിന് വാദമൊന്നുമില്ല. ഏറ്റവും പരിശുദ്ധമായ പള്ളി ഏതാ മോനെ? അത് മക്കത്തെ പള്ളിയാണ്, മദീനത്തെ പള്ളിയാണ്. ആ പള്ളിക്കകത്തേക്ക് പെണ്ണുങ്ങൾ പോകണം. തവാഫ് എവിടെയാണ്? കഅബൻ തവാഫ് ചെയ്യുന്നത് മക്കത്തെ പള്ളിക്കുള്ളിലാണ്. മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ പോകണം. കാരണം അവിടെയാണ് ആരുള്ളത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ സിയാറത്ത്. മുസ്ലിമായ ആണിനും പെണ്ണിനും സുന്നത്താണെന്ന് ഒരൊറ്റ ഇമാമിനും തർക്കമില്ല. അതേ സമയത്ത് എല്ലാ ഔലിയാക്കളെയും ഖബറിലേക്ക് അങ്ങനെ വരണോ വരണ്ടേ? അതിൽ ചർച്ചയുണ്ട്, ഫുഖഹായിന്റെ ഇടയിൽ ചർച്ചയുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറുകൾ ആണുങ്ങളും വരണം, പെണ്ണുങ്ങളും വരണം. ചർച്ച ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പോണ്ടെന്ന് അർത്ഥം വെക്കണ്ട. മുഹിദ്ദീൻ ഷെയ്ഖിന്റെ ഖബറുകൾക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ തഴവ ഉസ്താദിന്റെ ഖബറുകളിലേക്ക് അല്ലെങ്കിൽ ഭീമാ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പോകണ്ട എന്ന് അങ്ങനെ അതാണ് അഭിപ്രായം എന്ന് അതാണ് പ്രബലം എന്ന് മനസ്സിലാക്കണ്ട. പെണ്ണുങ്ങൾ എല്ലാ സ്ഥലത്തേക്കും പോകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അന്യ ആണുങ്ങളെ ആകർഷിക്കാത്ത രൂപത്തിൽ മറ്റുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഔലിയാക്കന്മാരെ ഖബറുകൾ പോകൽ നല്ലതാണെന്നാണ് അതാണ് പ്രബലമായ വീക്ഷണം. ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ ഖബറുകളിൽ പോകൽ സുന്നത്താണ് എന്ന് പറയാത്ത ഒറ്റ ഇമാമിനെയും അല്ലാഹ് പടച്ചിട്ടില്ല. ഇബ്നു തീമിയാനെ അല്ലാതെ വേറൊരു ഇമാമിനെയും അല്ലാഹ് പടച്ചിട്ടില്ല. എന്നാൽ ഈ മുകുന്ദപുരത്തുള്ള പെങ്ങളെ, കൊട്ടുകാട്ടിലുള്ള സഹോദരിമാരെ, നിങ്ങൾ റസൂലുള്ളാഹിയുടെ ഖബറുകൾ ചെല്ലണമെങ്കിൽ മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ പോകണം. ഇല്ല, പള്ളിയിലേക്ക് ഒരു പെണ്ണ് കയറുമ്പോഴേക്കും ഐത്തം ആവൂല്ല. പക്ഷേ ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില ആളുകള് അവരെ പള്ളിയിൽ പെണ്ണും ആണും കൂടി ഒരുമിച്ചിരുന്നിട്ട് അവർക്ക് സ്വീകരണം കൊടുത്തിട്ട് മിഹ്റാബിന്റെ മുമ്പിലെ ഒന്നാമത്തെ കസേരയിൽ ഒരു ഗൈറു മുസ്ലിമത്തായിരിക്കുന്ന പെണ്ണിനെ കൊണ്ടിരുത്തുമ്പോ ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ല.